എല്ലാവർക്കും നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി എല്ലാവരോടും ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കണമെന്ന് വളരെ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ കാരണങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. ഏകദേശം ഒരു 82 ദിവസം ഇന്നത്തേക്ക് ആയിട്ടുണ്ട്, കറക്റ്റ് 82 ദിവസമായിട്ട്. അതിന് മുന്നേ ഒരു 2 മാസവും 2 ആഴ്ചയും ഞാനും എൻ്റെ ഭാര്യയും അനുഭവിച്ച വേദനകൾ ഒരുപാടാണ്. ഞങ്ങളുടെ വേദനകൾ കാണാൻ മനസ്സിലാക്കാൻ ആരും ഉണ്ടായില്ല. പക്ഷേ 100ൽ 5% ആളുകൾ മാത്രം ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരൊരുപാട് ഞങ്ങളെ കെയർ ചെയ്തു. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്ന് നിങ്ങൾ തിങ്ക് ചെയ്ത് മനസ്സിലാക്കണം, എന്ന് വെച്ചാൽ ചിന്തിച്ച് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ 2 മാസവും 2 ആഴ്ചയും വേദന അനുഭവിച്ച കാര്യം. ഞാൻ വയനാട് ഇതിനു മുന്നേ, ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ചിത്രകലയും അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള ജീവിതം നയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് വർക്ക്, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വയനാട് തന്നെ എനിക്ക് ഒരുപാട് റിസോർട്ടുകളിലെ വർക്കുകളൊക്കെ ഞാൻ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ. പക്ഷേ ആ സമയങ്ങളിലൊന്നും ഈ ഫീലിംഗ് ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ 2 മാസവും 2 ആഴ്ചയും ഞാൻ അനുഭവിച്ച, എൻ്റെ ഭാര്യ അനുഭവിച്ച വേദനകളൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഫ്രീ ആയിരുന്നു ആ സമയത്ത്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷം കറക്റ്റായി. ഞാൻ വളരെ സാധുവായ ഒരു ജീവിതം, സമാധാനമായി ജീവിക്കുന്ന, പൂജയും പ്രാർത്ഥനയും അമ്പലങ്ങളും പള്ളികളും യാത്രകളുമായി ജീവിക്കുന്ന, പ്രകൃതി ആയി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ആരെയും വേദനിപ്പിക്കാനോ കല്ലുപിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്കൊന്നിനും താല്പര്യമില്ല. എന്നുവെച്ചാൽ ഒരു ബാഡിലേക്കും പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വയനാട്ടിൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജോലി ചെയ്യുന്ന ടൈമിനൊക്കെ എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലം വയനാട് എന്ന് പറയുന്ന ആ ഗ്രാമം. ഞാൻ വിവാഹം കഴിച്ചിട്ട് 4 വർഷമായി. കൽപ്പറ്റയെന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് വയനാടിരിക്കുന്ന ചില, ചുരുക്കം ചില ആളുകൾക്ക് അറിയാം. എന്താണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം, വിവാഹശേഷം ഞാൻ എൻ്റെ ഭാര്യനെ കോഴിക്കോട് വെച്ചാണ് ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ നീണ്ട 10 വർഷം ഫോൺ മാത്രം, അതായത് കാണാറുണ്ടായില്ല, ഫോണിലൂടെ മാത്രമേ ഞാൻ എൻ്റെ ഭാര്യനെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അയാളുടെ കാര്യങ്ങളെല്ലാം, അയാളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഞാനും അതേപോലെ സംസാരിക്കുമായിരുന്നു. പിന്നീട്
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കണമെന്ന് തോന്നി. ഞങ്ങൾ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച സമയത്ത്, വിവാഹം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം ഇവള് വയനാട്ടിൽ പോവായിരുന്നു, വിളക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ തറയിൽ വിളക്ക് കത്തിക്കാൻ പോവായിരുന്നു മാസത്തിൽ. അങ്ങനെ ഒരു പ്രാവശ്യം, എല്ലാ മാസവും പോവും. ഞാൻ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കൊണ്ട് വിടും, ബസ് കയറ്റി വിടും, പുള്ളിക്കാരത്തി പോവും. പിറ്റേ ദിവസം അതേപോലെ തന്നെ ഈവനിങ്ങിന് എത്തും, ഞാൻ പോയി പിക്ക് ചെയ്യും, പോരും. അങ്ങനെ ഒരു മൂന്ന് വർഷം അങ്ങനെ കണ്ടിന്യൂറ്റിയായി പോവായിരുന്നു. ഒരു ദിവസം തിരിച്ചു വന്നതെന്ന് പറഞ്ഞ, ഒരു ഭർത്താവിനും സഹിക്കാൻ പറ്റാത്തൊരു രൂപത്തിലാണ് എൻ്റെ ഭാര്യ വന്നത്. കാരണം ഞാനിവിടെ നിന്ന് അവളെ ഹാപ്പിയായിട്ട് വിടുമ്പോൾ തിരിച്ച് അതിലിരട്ടി ഹാപ്പിയായിട്ടാണ് വരുന്നത്. ഈ ഭാഗത്ത്, കൈയിൻ്റെ ഈ ഭാഗത്ത്, ഇവിടെ എൻ്റെ ഭാര്യയുടെ ശരീരത്ത് പല സ്ഥലങ്ങളിലും മാന്തിപ്പറിച്ച പാടുകളും, ഇവിടെ ആഴത്തിലുള്ള മുറിവുകളും, ഇവിടെ കൈക്ക് കടിച്ച പാടുകളും, ഇവിടെ മാന്തിയ പാടുകളും, കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൊങ്ങക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പാടുകളായിട്ടാണ് എൻ്റെ ഭാര്യ ഇവിടെ വരുന്നത്. ഞാൻ പെട്ടെന്ന് ആദ്യം കണ്ടത് നെറ്റിയാണ്. ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചതെന്ന് വെച്ചു. അപ്പോൾ അവൾ പറഞ്ഞൊന്നുമില്ല, വീണതാണ്. പിന്നെ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മനസ്സിൽ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ നിനക്ക് അതിനടുത്ത് സംസാരിക്കാം. അപ്പം പുള്ളിക്കാരത്തി രാത്രി കരഞ്ഞ്. ഞാൻ കൂടുതൽ ചോദിച്ചില്ല, വിഷമമൊക്കെ ഉണ്ടല്ല. പിറ്റേ ദിവസം രാവിലെ പുള്ളിക്കാരത്തി, ഞാനപ്പോൾ എനിക്ക് ജോലിക്ക് പോകണമല്ലോ. നമ്മൾ കൂടുതലും ഒരാളായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യരുത്, അവർക്കത് ഡിസ്റ്റർബാവും. അപ്പോൾ സാറേ, ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളും വീട്ടിൽ പൂജ മുറിയിൽ കയറി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് എൻ്റേതായ ചിട്ടകളുണ്ട്, അതനുസരിച്ച് ഞാൻ യാത്രയിൽ പോകാനുള്ള ഇതിൽ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ ചോറ് കെട്ടി ടിഫിൻ തന്നു. തന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പപ്പയും മമ്മിയും കൂടി എന്നെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? കാരണം ചോദിച്ചപ്പോൾ മേരി എന്ന് വിളിക്കുന്ന, അതായത് എൻ്റെ ഭാര്യയുടെ അമ്മ, ആ അമ്മക്ക് സന്തോഷം കിട്ടാനായിട്ട് എബ്രാഹം എന്ന് പറയുന്ന, ചൂരനൊലിക്കൽ എബ്രാഹം എന്ന് പറയുന്ന എൻ്റെ ഭാര്യയുടെ അച്ഛൻ ആക്രമിച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനത് അവരോട് ചോദിച്ചില്ല, കാരണം അച്ഛനും അമ്മയല്ലേ. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് നിന്ന് ഉണ പറയില്ല, സത്യമേ പറയുള്ളൂ. നേരെ വാ, നേരെ പോവും, ഇതാണ് എൻ്റെ തത്വം. ഞാൻ വളഞ്ഞും തിരിഞ്ഞും പോകാറില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ സത്യസന്ധമായി ജീവിക്കുന്ന ആളാണ്. ഞാനൊരു പേന എടുത്ത് ഒരു പേപ്പറിൽ വരക്കണമെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് ഞാൻ വരക്കുള്ളൂ. ഞാൻ ചതിയും വഞ്ചനയായിട്ട് വരക്കാറില്ല. എൻ്റെ ലൈഫ് അതാ. തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെന്ന് തന്നെ പറയും.
ചെയ്തിട്ട് ചെയ്തില്ല എന്ന് ഞാൻ പറയാറില്ല. എന്നുവെച്ചാൽ എൻ്റെ ഭാര്യ ചൂരനൊലിക്കൽ എബ്രാഹിമിൻ്റെ മകൾ, മേരിക്കുട്ടി എബ്രാഹിമിൻ്റെ മകൾ, ആ വീട്ടിൽ ചെല്ലാൻ പാടില്ല എന്ന് ഈ രണ്ടുപേരും പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഇനി വിളക്ക് കത്തിക്കാനൊന്നും പറഞ്ഞ് നീ ഇനി പോകണ്ട. നീ ഇനി പോയാൽ ചിലപ്പോൾ നിന്നെ അവർ കൊല്ലും. കാരണം നെറ്റി ആഴത്തിൽ മുറിഞ്ഞു വരികയും കയ്യിൻ്റെ ഭാഗത്ത് കടികിട്ടുകയും ഇവിടെ മാന്തലും കഴുത്തിൻ്റെ ഭാഗത്ത് മാന്തലും മുതുകിൻ്റെ ഭാഗത്തും മാന്തിയിട്ടുണ്ടെങ്കിൽ അടുത്തത് ഞാൻ അവരുടെ ലക്ഷ്യം കൊലപാതകമായിരിക്കും. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടാണ് ആ രണ്ടുപേർക്കും അന്നവിടെ സംഭവിച്ചത്. ഞാനത് വിട്ടു. എന്തിന്? അച്ഛനും അമ്മയും അടിച്ചു പോന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യനെ കെയർ ചെയ്യണം. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഡോക്ടർ ചോദിച്ച പ്രകാരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. എൻ്റെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് പോന്നു. കുറേ നാളുകൾ ശേഷം, ഏകദേശം അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ മേരി എന്ന് പറയുന്ന, അതായത് മേരി കുട്ടി എബ്രാഹാം ചൂരനൊലിക്കൽ എന്ന് പറയുന്ന സ്ത്രീ നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ ഭാര്യനോട് വിളക്ക് കത്തിക്കാൻ വരുന്നില്ലേ, എപ്പോഴാണ് വരുന്നത്, എത്രയും പെട്ടെന്ന് വാ, നിങ്ങൾ വാ, പപ്പക്ക് നിങ്ങളെ കാണണമെന്നുണ്ടോ, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഫോൺ കോളുകളായിരുന്നു. അതിൻ്റെ ഫുൾ റെക്കോർഡ്സും എല്ലാം ഒരാദ്യം മതിൽ അവസാനം വരെ, അതായത് ഫെബ്രുവരി 2-3 ആയ സമയങ്ങൾ വരെയുള്ള 2024 ഫെബ്രുവരി 3 വരെയുള്ള ഫുൾ റെക്കോർഡ്സും വീഡിയോസും വോയിസ് റെക്കോർഡ്സും എല്ലാ കാര്യങ്ങളും എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. ഞാനെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഇതെന്തിനാണ് ഇവന് ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചു. എനിക്ക് ചില നേരം ഒരു വട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കെയർ ചെയ്യും. മനസ്സിലായ? എന്തിനാണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്തിനാണെന്ന്. ആരെയും ഉപദ്രവിക്കാനല്ല, അതിൻ്റെ ഒരു ശൈലിയാണ്, ഞാൻ കെയർ ചെയ്യും. അതുപോട്ടെ, അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിച്ചു, എന്തിനാണ് ഇനിയും വന്ന് വെറുതെ നിങ്ങൾ പ്രശ്നമുണ്ടാകും, അതുകൊണ്ടിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, എൻ്റെ വൈഫിനെ വിടാൻ പറ്റില്ല. അപ്പോഴാണ് പറഞ്ഞത്, മക്കളെ ഞങ്ങൾ ചെയ്തു പോയത് തെറ്റാണ്, പപ്പക്കൊരു കൈ അബദ്ധം പറ്റി, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല, നിങ്ങളോട് മാപ്പ് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും പപ്പേനെ കാണാൻ വാ, പപ്പക്ക് കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ചില പെണ്ണുങ്ങൾ അറിയില്ല, സോപ്പ് സോപ്പ് എന്ന പോലെ സോപ്പിങ്ങാണ് സംസാരത്തിൽ തന്നെ മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു ശരി വരാം, വന്നു കഴിഞ്ഞാൽ ഞങ്ങളപ്പം തന്നെ പോലും നിൽക്കില്ല എന്ന് പറഞ്ഞു. പപ്പ കാണണമെന്നല്ലേ പറഞ്ഞു, ഒരച്ഛനല്ലേ, അപ്പം എന്തായാലും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു സംസാരിച്ചു, കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. നല്ല രീതിയിൽ അവർ എന്നോട് പെരുമാറി. ഞങ്ങളെത്തുമ്പോൾ ഏകദേശം ഒരു 2.5 മണി ടൈമായി. അങ്ങനെ സംസാരിച്ചു, കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു.
ഞാൻ പറഞ്ഞ വഴക്കും പിണക്കത്തിനാണെങ്കിൽ ഈ ഒരു ലൈഫ് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് പോകണം. വഴക്കും അടിയും ബഹളവും എന്നുള്ള ജീവിതത്തിലേക്ക് നമുക്ക് താല്പര്യമില്ല. അത് പ്രകാരം അവർ ഞങ്ങളോട് മാപ്പ് പറഞ്ഞു. പിന്നൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഇരിക്കെ പപ്പ പറഞ്ഞു, ഇനി പോവണ്ട, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് വേണ്ട, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ജോലി കളയാൻ പറ്റില്ല, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു. പിന്നീട് അവർ നിർബന്ധിക്കണേന്ന്, പക്ഷെ ഒരാളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ പിന്നെ നമ്മളെ ധിക്കരിക്കണം ശരിയല്ല എന്ന് പറഞ്ഞ് ശരി. അന്ന് രാത്രി അവർ ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കണേ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ ചെന്ന് കിടന്ന ഫസ്റ്റ് ദിവസമാണ് അന്ന് ലൈഫിൽ. അങ്ങനെ ഒന്ന് സ്റ്റേ ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി യാത്രയൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലാക്കി പോന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചയപ്പാടുന്ന് പോന്നെയാണ്. വിളക്കൊക്കെ കത്തിച്ച് രാവിലെ കത്തിച്ച് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കത്തിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ പോണേ. രണ്ട് ദിവസം വിളക്ക് കത്തിച്ച് പിറ്റേ ദിവസം പോന്നെ ഉച്ചയപ്പാട് അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ഈ മേരിക്കുട്ടി എബ്രാഹം കണ്ണ് നിറഞ്ഞൊരു രംഗം എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ട്. കണ്ണുനീരോടെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, അതൊന്നും മേരിക്കുട്ടി എബ്രാഹം, ഞാൻ മമ്മി എന്നാണ് വിളിച്ചിരുന്നത്, പക്ഷേ എനിക്കിന്ന് അങ്ങനെ വിളിക്കാൻ എൻ്റെ മനസ്സിലൊരു ഒരു അമ്മയുടെ ഒരു സ്ഥാനമായിരുന്നു നിങ്ങൾക്ക് തന്നത്. കാരണം എനിക്ക് അച്ഛനുമില്ല അമ്മയില്ലാത്തൊരു ആളാണ് ഞാൻ. സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട്, പക്ഷെ ജന്മം തന്ന രണ്ടുപേരും ഇല്ല. അപ്പോൾ ആ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ നിങ്ങളെ മാറ്റി. അത് എൻ്റെ തെറ്റോ എൻ്റെ ഭാര്യയുടെ തെറ്റോ അല്ല, നിങ്ങളുടെ അത് പോട്ടെ, ഞാൻ പിന്നീട് പറയാം. അപ്പം അന്ന് അങ്ങനെ കണ്ടത് കഴിഞ്ഞ് പോന്നു. പിന്നെ മാസത്തിൽ ഞങ്ങൾ പോകും വരും. പിന്നീട് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ മേരിക്കുട്ടി എബ്രഹാം എന്ന മേരി എബ്രഹാം സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. ഞാൻ ഒരാളെ കണ്ടാൽ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഞാൻ അയാളെ എടുത്ത് തലേ വെക്കാറില്ല. അതാണായാലും പെണ്ണായാലും ഞാൻ അയാളെക്കുറിച്ച് പഠിക്കും. ഒരാളെ കുറിച്ച് നന്നായി ഞാൻ പഠിക്കും. അതെൻ്റെ ഒരു പഠനമാണ്, എൻ്റെ ഒരു മൈൻഡാണത്. ഒരാളെ നമ്മൾ പെട്ടെന്ന് ഞാൻ വിശ്വസിക്കാറുള്ളു, മനസ്സിലായ. മേരിക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ പഠിച്ചു. പഠനത്തിൻ്റെ നടുവിൽ മേരിക്കുട്ടി എന്ന സ്ത്രീയുടെ മെമ്മറി എന്താണെന്ന് ഞാൻ എഴുതി അതായത് കറക്റ്റ് എഴുതി ചിട്ടപ്പെടുത്തി മേരിക്കുട്ടിനെ തന്നെ വരച്ച് മേരിക്കുട്ടിയുടെ സ്വഭാവം 14 ദിശകളിലായിട്ട് എഴുതി വച്ച് വരച്ച് വച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ അകത്തിരിക്കുന്ന
ഞരമ്പ് വരെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതിലെന്താണ് സംഭവിക്കുന്നത്? സ്നേഹം തന്നിട്ട് കപടമായ സ്നേഹം തന്നു, കപടമായ ഭക്ഷണങ്ങൾ തന്നു. 8 മാസം മറന്നു പോരുത് നിങ്ങൾ. ഡേറ്റും സമയവും ദിവസവും കുറിച്ച് വെച്ചിട്ടുണ്ട്. 8 മാസം നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് കാണിക്കോളെന്ന് മുൻകൂറായിട്ട് ചിന്താശേഷി ഉണ്ടായി. ആ ലൈനിൽ തന്നെ നിങ്ങൾ വരുള്ളെന്ന് എനിക്കറിയാം. നിങ്ങൾ വിചാരിച്ചു സിജോ ഒരു പൊട്ടനാണ്, ഒരു ബുദ്ധിയുമില്ല, പാഴു ജന്മം, പാവമായ ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധുവായ ഒരു മനുഷ്യനാണ്. ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല. ആരുടെ കഞ്ഞിൽ അല്ലെങ്കിൽ ആരുടെ പാത്രത്തിൽ അല്ലെങ്കിൽ ആരുടെയും തെണ്ടാറില്ല. ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കണം. എൻ്റെ ഭാര്യനെ നോക്കി പ്രാർത്ഥനയും ജോലിയും കുടുംബവും സമാധാനവും സന്തോഷമായി ഞങ്ങൾ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. കുറച്ചുകൂടെ അടുത്തിരി കാണാൻ പറ്റില്ല. മനസ്സിലായോ? 8 മാസം ഞാൻ നിങ്ങളെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന് മനസ്സിലാക്കി. നിങ്ങളുടെ കൂടെയുള്ള ആളുകളാണ് ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ഏത് രീതിയാണ്, എങ്ങനെ വരും, ഏത് ചട്ടക്കൂടിൽ വരും. മനസ്സിലായോ? പെരുന്തച്ഛൻ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുന്നത് എന്നെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. വായിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ചട്ടക്കൂട് ഒറ്റ പോയിന്റിലായിരിക്കും ഉള്ളത്, പക്ഷേ ആ ചട്ടക്കൂടിൻ്റെ അകത്ത് എത്ര തരം കാലുകൾ അതിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ഒരു പോയിന്റിൽ മാത്രമേ നിൽക്കുള്ളൂ, ആ ചട്ടക്കൂടിൻ്റെ അകത്ത്. ആ 8 മാസം നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ വരും എന്ന് ദൃഢനിശ്ചയം ഉണ്ടായി. അത് താൻ സംഭവിച്ചത് അതേ സംഭവിക്കുള്ളെന്ന് ഞാൻ മുൻകൂട്ടായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. അതേ സംഭവിക്കുള്ളു, അത് സംഭവിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ഈ വീട്ടിലെ വിളക്ക് ഒരിക്കലും കെടുത്തരുത്, കാരണം അതിൻ്റെ ശക്തിയും അതിൻ്റെ ആവാസവും അതെന്താണ്, ഏതാണ്, ഏത് രീതിയിലാണ് വരുന്നതെന്ന് മുൻകൂറായിട്ട് മേരിക്കുട്ടി എന്ന മേരിക്കുട്ടി എബ്രാഹിമിനോട് ഞാൻ സിജോ അരവിന്ദ് പറഞ്ഞിരുന്നു. നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ പറയുകയും ചെയ്ത് എൻ്റെ തലക്ക് സുഖമില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ. ഞാനൊരു പേഷ്യൻ്റാണ്, എൻ്റെ ഭർത്താവ് ഒരു പേഷ്യൻ്റാണ്, ഞങ്ങൾക്ക് കാർഡുള്ളതാണ്, ഞങ്ങൾക്ക് ടെൻഷൻ പറ്റില്ല. അപ്പോഴും ഞാൻ നിങ്ങളോട് സമാധാനത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും വിശ്രമ ജീവിതമാണ് നിങ്ങളുടെ പ്രായം. അതെല്ലാം നിങ്ങൾ മറികടന്നു, പാവപ്പെട്ട ആ മനുഷ്യനെ ബലി കൊടുത്തു അല്ലേ മേരിക്കുട്ടി എബ്രഹാം. നിങ്ങൾക്ക് ഞാനിങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ചമ്മലുണ്ട് അല്ലെ, എന്നോട് ദേഷ്യമുണ്ട്. എനിക്ക് നിങ്ങളെ ആ പഴയ രീതിയിലേക്ക് എടുക്കാൻ പറ്റില്ല, മമ്മി എന്ന രീതിയിലേക്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ ഞാൻ നിങ്ങളെ എടുക്കില്ല, കാരണം നിങ്ങൾ പക്ക ക്രിമിനലാണ്, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ത്രീയാണ്. നിങ്ങളെക്കുറിച്ച് പഠിച്ച് ഇനിയും പഠിക്കും ഞാൻ. പഠിച്ച് ഇനി എന്ന് വെച്ചാല് അനാഥത്വം എന്ന് പറഞ്ഞ സംഭവം നിങ്ങളിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ആ വീട്ടിൽ
ഇപ്പൊ പപ്പയില്ല. നിങ്ങളുടെ മകൻ വന്നു, അവനും ഇല്ല. ഞാൻ അവനോടും കൂടി ഒരു കാര്യം പറയാം. ഞാൻ അന്ന് ഫെബ്രുവരി പപ്പ മരിച്ചതിൻ്റെ ഫെബ്രുവരി 2-ാം തീയതി പപ്പ മരിച്ച്, 3-ാം തീയതി അവിടെ വന്നു. 29-ാം തീയതി ഫെബ്രുവരി 29-ാം തീയതി നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ ഫെബ്രുവരി 29-ാം തീയതി ഞാൻ ആ വീട്ടിൽ വന്നു എൻ്റെ ഭാര്യയായിട്ട്. പടിഞ്ഞാറത്തറ SI രാജീവ് ടി രാജീവ് എന്ന ഉദ്യോഗസ്ഥൻ മുഖാന്തരം ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ വന്നു. നീ ഓർക്കുന്നുണ്ടോ? എൻ്റെ കയ്യിൽ ആ വീഡിയോയും അതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട്. നീ അന്നേരം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവൻ ആരാണെന്ന്, ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് എന്താ മറുപടി പറഞ്ഞ? ഞാൻ നിന്റെ സഹോദരനെ വിവാഹം കഴിച്ചിരിക്കുന്ന സഹോദരിയുടെ ഭർത്താവാണ്. എൻ്റെ പേര് സിജോ അരവിന്ദ്. പിന്നെ നീ എൻ്റെ അടുത്ത് മിണ്ടിയില്ല. നീ പിന്നെ പോലീസുകാരായിട്ടാണ് സംസാരിച്ചത്. വർഷങ്ങൾക്ക് ശേഷം നീ ആ വീട്ടിൽ വന്നത്. നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ജീവിതം, ചരിത്രം, നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നീ എന്തിനവിടുന്ന് പോയി, നിന്റെ ഏതൊടങ്ങി സെറ്റ് വരെയുള്ള ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? സ്വന്തം തന്തന് പ്രാന്ത ആശുപത്രിയിൽ അടച്ചു പൂട്ടിയിട്ട് ഗൾഫിൽ പോയ നീ ഒരു മകനാണടാ. ഇത്രയും വർഷമായിട്ട് നീയൊന്ന് ഈ പാവം പിടിച്ച ആ പപ്പയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായില്ല, എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടായില്ല. നിന്റെ തള്ളക്ക് പണം, ഭക്ഷണം, ഉറക്കം, നല്ല വസ്ത്രം, അവരേലും വലിയ ആളുകൾ ആരും വേണ്ട എന്നുള്ളൊരു ചിന്തയായ ഒരു സ്ത്രീയാണ് നിന്റെ തള്ള. പിന്നെ അതിക്ക് മേലെ ഒരു വാക്കുണ്ട്, പക്ഷെ അത് എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ എന്തല്ല, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെയൊക്കെ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ടാണ്. പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ ഞങ്ങൾക്ക് അന്തസ്സുണ്ട്. ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. ഞങ്ങൾ 10 മക്കളാണ്. ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, പക്ഷെ അന്തസ് വിട്ട് ജീവിച്ചിട്ടില്ല. മനസ്സിലായ? നല്ല തന്തക്കും തള്ളക്കും ജനിച്ചതാണ്. നീ വിചാരിക്കാനുണ്ടാവും, അല്ലെ നിങ്ങളുടെ ഗ്യാങ്ങിലെ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും അന്ന് തല്ലുകൊണ്ട് ഓടിയെന്ന്. അതെൻ്റെ നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അത് പടിഞ്ഞാറത്തറ ഇരിക്കുന്ന പോലീസുകാർക്ക്, ഒരുമിക്ക ആളുകൾക്കും, എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരുമിക്ക ആളുകൾക്കും അറിയാം എൻ്റെ സാഹചര്യം, എൻ്റെ സിറ്റുവേഷൻസ്. മനസ്സിലായ? നീയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പേടിച്ചോടിയെന്ന്. ഞാൻ തിരിച്ചു വരും. കാരണം എന്താണെന്നറിയാമോ? നീയൊക്കെ അന്ന് വിൽസൺ, ജിതിൻ, സ്റ്റെഫിൻ, രാജേഷ്, ജിക്ക് ഇത്രയും ആളുകൾ എന്നെ, എൻ്റെ ഭാര്യനെയും വളഞ്ഞിട്ടടിച്ചപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓടിയത്. അത് പേടിച്ചിട്ടില്ല. മനസ്സിലായ? ഞാൻ തിരിച്ചു വരുന്നത്
തല്ലാനോ കൊല്ലാനോ അല്ലെ മറ്റുള്ള രീതിക്കോ അല്ല. എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ടെങ്കിൽ ഞാൻ ആ കാരണങ്ങളിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. മനസ്സിലായ? അന്ന് എൻ്റെ ശരീരം വീക്കാണ്. 82 ദിവസം ഞാൻ എൻ്റെ ശരീരം ക്ലിയർ ചെയ്യാനെടുത്ത്. 82 ദിവസം എൻ്റെയും എൻ്റെ ഭാര്യയുടെ കൈയും കാലും പൊട്ടലാണ്. നീയൊക്കെ ചെയ്തതിൻ്റെ എൻ്റെ ഈ ഒരു വശം മൊത്തം അടിച്ച് തകർത്തതാണ്. എൻ്റെ കാലും മുട്ടുകാലും കൈയല്ല ഇന്ന് ഇത്രയും പേര് കൂടി ചെയ്തത്. എൻ്റെ കംപ്ലീറ്റ് രേഖകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വീഡിയോസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളെ തല്ലാനോ കൊല്ലാനോ മറ്റുള്ളതിനല്ല. എൻ്റെ കാരണങ്ങൾ എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ വരും. മനസ്സിലായ? എനിക്ക് ഒറ്റ തന്തയുണ്ട്. പല തന്തക്ക് ജനിച്ചവനല്ലേ ഞാൻ. ഒറ്റ തന്തക്ക് ജനിച്ചവനാണ്. ഈ കൊച്ചിയിൽ ജനിച്ചു വളർന്നത് നല്ല അന്തസ്സായിട്ട് തന്നെയാണ്. നല്ല പ്രായത്തിൽ വളർന്നു വെച്ച ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നത്. ഇത് ഭീഷണിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നത്. അപ്പം അത്രയും കാരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടും ഞാനും എൻ്റെ ഭാര്യയും വളരെ കയറിയത് തന്നെയാണ് ഇന്നും ജീവിച്ചു പോകുന്നത്. ആരുടെയും ചിലവിലല്ല ജീവിക്കുന്നത്. ഇന്ന് നിനക്കൊക്കെ ഒരു മൈൻഡ് ഉണ്ടാകും. എന്തും ചെയ്യാൻ ആരും ചോദിക്കാനുണ്ടാവില്ല. അതൊക്കെ നിൻ്റെയൊക്കെ മണ്ടത്തരമാണ്. നീയൊക്കെ ചിന്തിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇവനാണ് വിൽസൺ മൂലക്കര. എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇവൻ്റെ എടുത്തിട്ടുണ്ട്. വിൽസൺ മൂലക്കര എന്താ വിൽസൺ മൂലക്കര? നീ എന്നെ മറന്നിട്ടുണ്ടാവുകടാ വിൽസ മൂലക്കരെ. നീ എന്നെ ഓടിച്ചിട്ട് ഇത് നിന്റെ ഭാര്യയും നിന്റെ നീയും നീ എന്നെ ഓടിച്ചിട്ട് പെലിയാടി മോനെ എന്നൊക്കെ പറഞ്ഞ് അടിച്ചൊക്കെ മറന്നാ നീ. കണ്ണാ, ചെന്നലോട്ട് പള്ളിയില് അടി കൊള്ളാത്തവര് അവനായിട്ട് അടിക്കാത്തവരാരുമില്ല. നമ്മളൊരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചപ്പോ പറഞ്ഞിട്ടില്ലേ, മലേഷാജി എല്ലാരും കൂടെ കൂടി ഇഞ്ചിപ്പാത്തിയിൽ ഇട്ടിട്ട് ഇവരിട്ട് എന്ത് ചെയ്ത് തല്ലി അവനെ. ഞാൻ നിന്നെ അടിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അവനെ കയറി പിടിക്കും. അവന് ആരോഗ്യമില്ല. ഞാൻ അന്നേരം കണക്ക് തീർത്ത് ഒരെണ്ണം കൊടുത്തവൻ താഴെ എന്ത് ചെയ്യും വീഴും. ഞാൻ അന്നേരം സന്ദർഭവും സാഹചര്യവും നോക്കിട്ട് അനങ്ങാതെ എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് നമുക്ക് അന്നേരം പോരാണ് ലക്ഷ്യം. പിന്നെ വേറൊരു കാര്യം കൂടെ കണ്ണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലെ ഓരോരുത്തരുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞു തന്നിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ ക്യാരക്ടർ പല സമയത്തും ഞാൻ നിന്നോട് പറയുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു. കണ്ണ, നീ അത് കേട്ടില്ല. ഇപ്പം നിനക്ക് അനുഭവത്തിൽ വന്നപ്പോൾ നീ പഠിച്ചാ കിട്ടിയാ? മേരി കഴുകാതെ ഉണ്ടാക്കിനകത്ത് തന്നില്ലേ? കഴുകിയിട്ട് തന്നായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, കഴുകാതെയാണ് മേരി എന്ത് ചെയ്തത്. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇന്നേക്ക് 82 ദിവസം ആയി. ഇത്ര ആളുകൾ വന്ന് വന്ന് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ചാൽ, ഒരാള് ഒന്നുമില്ലെങ്കിലും അവളുടെ തന്തയാണ്. മൂകാംബിക എന്നാണ് വരുന്ന വഴി. നിങ്ങൾ ചിന്തിച്ചോ, മൂകാംബിക മനസ്സിലായോ? മൂകാംബിക എന്ന് വരുന്ന വഴിയിൽ നിങ്ങൾ ഞങ്ങളെ തടഞ്ഞ്, അതായത് ഇവിടെ വെച്ചു. മൂകാംബിക എന്ന് വയനാട്ടിലേക്ക് വന്ന് വയനാട്ടിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തടഞ്ഞു വെച്ച് അടിച്ച് പപ്പേനെ കാണിക്കാൻ പോലും സംഭവിക്കാണ്ട് തല്ലി അവിടെ നിന്ന് ഓടിച്ചു. നിങ്ങൾ ശരിക്കും ചെയ്തത് നിങ്ങളോട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ പോക്കർത്തരമല്ലേ, അത് മോശമല്ലേ അത്. നിങ്ങളങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പാടില്ല അത്. കാരണം എന്ന് വെച്ചാൽ ഒരു മരണ വീട്ടിലേക്ക്
വരുമ്പോൾ ആ മരണത്തെ കാണുക, അതിനെ കാണുക. എത്ര വൈരാഗ്യമാണെങ്കിലും ഒരു മരണ വീട്ടിൽ വരുമ്പോൾ ആ മരണത്തെ കണ്ട് ആ അതിനെ അനുശോചിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം നിങ്ങൾ എന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തല്ലേ പിടിക്കുക, തെറി പറയുക, അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തോ, അതിനൊന്നും വിഷയമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ മോശമായി. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭാര്യയുടെ അച്ഛനല്ലേ, 8 മാസം നിങ്ങൾക്കറിയില്ലേ, 8 മാസം മേരിക്കുട്ടി എബ്രഹാം മറന്നു പറഞ്ഞു. 8 മാസം പപ്പ ഞാനും രാജിയും മേരിക്കുട്ടിയും കൂടി എന്തെല്ലാം എൻജോയ്മെൻ്റ് ആയിരുന്നു, എന്തെല്ലാം സന്തോഷങ്ങളായിരുന്നു, അതൊക്കെ മറന്നുപോയ. നിങ്ങൾ മറന്നില്ലെങ്കിലും ഞാൻ മറക്കില്ല. അതിൻ്റെ കംപ്ലീറ്റ് ഏ തുടങ്ങി സെറ്റ് വരെയുള്ള എല്ലാ റെക്കോർഡ്സുകളും എല്ലാ വീഡിയോസുകളും എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മെമ്മറി കാർഡിൽ കിടപ്പുണ്ടല്ലോ. അത് ആവശ്യമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം കാണാൻ. 8 മാസം കണ്ണൻ അടുത്തപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, അവരോട് അടുക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ല, അവര് പല രീതിയിൽ തന്ത്രം ഉപയോഗിച്ചു വന്നപ്പോഴും കണ്ണന്റെ അടുത്ത് ഞാൻ പലതും പറഞ്ഞു തന്നില്ല. ഇപ്പൊ കണ്ണന് ബോധ്യപ്പെട്ട. പിന്നെ 29-ാം തീയതി നമ്മള് ചെല്ലുമ്പോ പപ്പയ്ക്ക് യാതൊരു വിധ പ്രശ്നമില്ല. പപ്പ ഓക്കെയാണ്, പപ്പയ്ക്ക് യാതൊരു വിധ പ്രശ്നങ്ങളില്ല. പപ്പ നല്ല ആരോഗ്യവാനാണ്, ഹെൽത്തിയാണ്. പിന്നെ അവിടെ ആങ്ങളെയും കാപ്പനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാത്തത് ആ നാട്ടുകാർക്ക് ആരുമില്ല. ഒരു ആദിവാസികളോട് ചോദിച്ചാലും അവിടെ നടന്നിരിക്കുന്ന പ്രശ്നങ്ങളും, പപ്പേനെ ഓടിച്ചതും പപ്പയെ ഓടിയതും പപ്പേനെ ചെയ്തതും ഇവൻ രാത്രിക്ക് രായ്മാനം കടന്നു കളഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവനവിടെ പല സമയത്ത് വരുമ്പോഴും ഇവനവിടെ വരാതെ പല പ്രശ്നങ്ങളെ പേടിച്ച് പപ്പയെ പേടിച്ചവൻ വരാത്തതും അവിടെ ഉള്ളവർക്കറിയാം. 29-ാം തീയതി വരുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല. ഇവൻ വന്ന് 2 ദിവസം കഴിയുമ്പം 29-ാം തീയതി ഞങ്ങൾ ചെല്ലുന്നു, ഞങ്ങളോട് വഴക്കുണ്ടാക്കിയ വീഡിയോ ആണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയി ബൈപ്പാസിൽ റോട്ടിലാണ് ഞാൻ അന്ന് കടന്നുറങ്ങിയത്. റോട്ടിൽ കടന്നുറങ്ങിയിട്ട് കാപ്പൂയിലെ തോട്ടിൽ വന്ന് കുളിച്ചിട്ട് പല്ല് തേച്ച് കുളിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മുഖാംബിക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പം ഞാൻ ആ ദേശത്ത് തന്നെ വന്ന് 2 ചന്ദനത്തിരിയും കത്തിച്ച് വെച്ചിട്ടാണ് അമ്മയോട് അവിടെയുള്ള പരദേവതയോട് ഞാൻ കത്തിച്ചിരിക്കുന്ന വിളക്കും ഞാൻ ആരാധിക്കുന്ന മൂർത്തിയോടും യാത്ര പറഞ്ഞാണ് ഞാൻ മുഖാംബിക്ക് പോകുന്നത്. ഞാൻ കൽപ്പറ്റയിൽ നിന്ന് പോകുമ്പം എൻ്റെ ബാഗ് പൊട്ടി, പൊട്ടിയ ബാഗിനെ ഞാൻ അവിടെ മാറ്റി പുതിയൊരു ബാഗ് വാങ്ങിച്ച് അതിലോട്ട് എൻ്റെ സാധനം പാക്ക് ചെയ്തിട്ടും ബൈപ്പാസിൽ നിന്ന് ഞാൻ ആ ബാഗും കത്തിച്ച് കളഞ്ഞിട്ടാണ് പോണത്. പിന്നെ ഞാൻ പപ്പ മരണപ്പെടുന്നത് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. പപ്പയാണെന്നോ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാനൊരു ഡെഡ് ബോഡിയാണ് കാണുന്നത്. വെള്ള പുതപ്പിച്ച് നല്ല നല്ല വീതിയിലാണ് കാണുന്നത്. അങ്ങനെ ഞാൻ കണ്ട് 4:30 ഞാൻ കണ്ണനോട് പറഞ്ഞില്ലേ ഞാനൊരു ബോഡി ഒരു മരണം പറഞ്ഞോ, ഞാനൊരു ബോഡി കണ്ടെന്ന് പറഞ്ഞിരുന്നോ? 4:30 നമ്മൾ പാക്ക് ചെയ്ത് അവിടുന്ന് യാത്രയായപ്പം മുഖാംബിക്ക് യാത്രയായപ്പം പറഞ്ഞിരുന്നോ? അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോ ഇതെല്ലാം നമ്മൾ ദൃഷ്ടിയാൽ കണ്ടും കേട്ടും പോയിട്ട് പെട്ടെന്ന് പപ്പ മരണപ്പെടുന്നു. പപ്പ ഇത്രയും നാളും പപ്പ എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി കിടക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് പപ്പ ബാത്റൂമിൽ പോവും. ബാത്റൂമിൽ പോയിട്ട് പപ്പ പെയിന്റിങ്ങിന്റെ ബക്കറ്റിലാണ് പപ്പ മൂത്രമൊഴിക്കുന്നത്. എല്ലാ പ്രാവശ്യവും എന്ത് ചെയ്യുന്നുണ്ട്, പെയിന്റിങ്ങിന്റെ ബക്കറ്റിലാണ് മൂത്രമൊഴിക്കുന്നത്. ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പപ്പ രാത്രിയിലാണ് ബാത്റൂമിൽ പോകാറില്ല. പിറ്റേ ദിവസം രാവിലെ കട്ടൻ ചായയും തിളപ്പിച്ച് കുടിച്ചിട്ടാണ് പപ്പ എന്ത് ചെയ്യുന്നത്, ബാത്റൂമിൽ പോകുന്നത്. ആ പപ്പ രാത്രി 12 മണിക്ക് ബാത്റൂമിൽ പോകാൻ എണീറ്റ് വീണ ഒച്ച കേട്ടോണ്ടാണ് ഞങ്ങൾ എന്തെന്ന് പറയുന്നത്, ശുദ്ധ വെട്ടിത്തരം. പപ്പേനെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ, ഇവൻ വന്നപ്പോ തുടങ്ങി സുജനുമായിട്ട് വെള്ളടിയും പരിപാടിയാണ്. സുജൻ എന്ത് ചെയ്ത്, ഇവൻ വന്ന സന്തോഷത്തിൽ അവന് വെള്ളടിക്കാൻ പൈസ ഒന്നും ഇല്ല. ഇവൻ വന്നപ്പോ എന്ത് ചെയ്ത്, ഇവനെ സോപ്പിട്ട് എന്ത് ചെയ്ത് വെള്ളാടി കാര്യങ്ങളുമായിട്ട് 11 മണിക്കാണ് ഇവൻ വീട്ടിൽ കയറിച്ചിരുന്നത്. ഇതിനെ എങ്ങനെയോ പപ്പ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്ത സമയത്ത് അവിടെ ഉന്തും തള്ളും നടന്നു, പിടിച്ച് എന്ത് ചെയ്ത് തള്ളി നിലത്തിട്ടു. അങ്ങനെയാണ് മരണം എന്ത് ചെയ്തിരിക്കുന്നത്, സംഭവിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മരണം ശ്വാസം മുട്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അബോധാവസ്ഥ വന്നാണ് മരണം. പപ്പയെ പിടിച്ച് തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൈക്ക് നല്ലൊരു പരിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. വീട് പിടിച്ച് തള്ളുകയോ ഉപദ്രവിക്കുകയോ ചെയ്തപ്പോ കൈ എവിടെയോ ഒരഞ്ഞതാണ്. ഒരാൾ തലറങ്ങി വീണാലും കൈ ഒരയൂല, തല താഴോട്ട് അടിക്കത്തേ ഉള്ളൂ. കൈക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരവുണ്ട്. പിന്നെ എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചത്, എന്തിനാണ് ഇത് കൊണ്ടുപോകുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, രാജി എന്ന് പറഞ്ഞിട്ട്
കുറേ ചർച്ചകൾ അവിടെ നടത്തിയില്ലേ നിങ്ങൾ? ഈ മരണ വീട്ടിൽ നടത്തിയ ചർച്ചകളും ഈ മരണ വീട്ടിൽ എനിക്കെതിരെ ഒപ്പിട്ടതും എല്ലാം ഞാൻ എന്ത് ചെയ്ത് തക്ക സമയത്ത് എനിക്ക് വിളിച്ച് അവിടുന്ന് ഇൻഫർമേഷൻ തന്ന ആളുകളുണ്ട് അവിടെ നടന്ന എല്ലാ സംസാരങ്ങളും. അപ്പം അതുകൊണ്ട് കഥയറിയാതെ എന്ത് ചെയ്യരുത്, ആട്ടം നാട്ടുകാർ കാണരുത്. കഥയറിഞ്ഞുകൊണ്ട് തന്നെ വേണം ആട്ടം കാണാൻ. എൻ്റെ 17 വയസ്സ് തൊട്ട് ഈ തള്ളയും തള്ളയുടെ ആളുകളും എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനും മാനസികമായിട്ട് എന്നെ തകർക്കാനും നാട്ടുകാരെ കൂട്ടി വരെ എന്ത് ചെയ്തിട്ട് എന്നെ ഒരു ഭ്രാന്തിയാക്കി ചിത്രീകരിച്ചതാണ്. ഈ ഭ്രാന്തിയാക്കിയവരൊക്കെ എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും അറിയാൻ ശ്രമിക്കാത്തത് എന്ത്? എന്താണ് അവിടെ നടന്നതെന്ന് അറിയാത്തത് എന്ത്? ഇതിനു മുമ്പ് 2016 ഞാൻ ആ വീട്ടിൽ വരുന്ന സമയത്ത് ഈ ഇല്ലിച്ചിറയിൽ എന്ന് പറയുന്ന വെന്നിയും പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീടിനെ പറ്റി. പല ചർച്ചകളും പല മാറിയും തിരിഞ്ഞ് നിന്നെല്ലാം കൈകൊട്ടി ചിരിക്കാനും കൈകൊട്ടി അഭ്യസിപ്പിക്കാനൊക്കെ കൂടി കുടുംബം തല്ലി തകർത്തിട്ട് മേരിയുടെ കൂടെ ഒപ്പിടാൻ കൂടിയാണ്. അപ്പോഴും നിങ്ങൾ അന്നേരം നാട്ടുകാർ നിങ്ങൾ ചെയ്യുന്ന എന്താണ്? എൻ്റെ കുടുംബമാണ് നിങ്ങൾ തല്ലി തകർക്കുന്നത്. എൻ്റെ വീടിനെയാണ് നിങ്ങൾ ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ആ ഈ ചെയ്ത് എനിക്കിട്ട് ഒപ്പിട്ടത് ആരൊക്കെയാണെങ്കിലും എനിക്ക് ഒപ്പിട്ടിട്ടുള്ളതും എനിക്കെതിരെ നിൽക്കുന്ന അവിടെ ഏതൊക്കെ നാട്ടുകാരാണെങ്കിലും നീയും നിൻ്റെ കുടുംബവും ഒക്കെ ശേചിക്ക് അനുഭവിക്കാൻ കടക്കണേ ഉള്ളൂ. നിനക്കൊക്കെ മക്കളുണ്ട്, മനസ്സിലായില്ലേ? ഭാവിയായിട്ട് നീയൊക്കെ വളർത്തി കൊണ്ടുവരുന്നുണ്ട് ഓരോ മക്കള്. അതൊക്കെ ശരിക്കും അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ. എന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എവരൊക്കെ നരകിച്ച് 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 ഇല്ലാതാവണമെന്നാണ് ഞാൻ പറയുക. കാരണം ഉണ്ടല്ലോ, എനിക്ക് ആരോടും വലിയ മമതയും താല്പര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആരോടും ഒരു താല്പര്യം, നീയൊന്നും ചെലവിന് തന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ നാട്ടുകാരെന്നുള്ള രീതിയിൽ നിന്നെയൊക്കെ എന്തിനേ കണ്ട ചെമ്മനെയും ചെരുപ്പുത്തിനെയും അണ്ടനെ അടകുടനെയൊക്കെ ഞാൻ എന്തിനു ബഹുമാനിക്കണം? എനിക്കതിൻ്റെ ആവശ്യമില്ല, മനസ്സിലായോ? വിൽസൻ മൂലക്കര ഒന്നുകൂടെ കാണിച്ച്, ഇങ്ങോട്ട് കാണിച്ച്. ഇതാണ് വിൽസൺ മൂലക്കര. എടാ, നിനക്ക് തന്തയ്ക്ക് വറക്കാത്ത മോനെ, നീ വീഡിയോയിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ നിൻ്റെ കെട്ടിയോടെ നിൽക്കുന്ന വീഡിയോ എടുത്ത് നീ ഫോട്ടോ നീ അങ്ങ് ഡിലീറ്റ് ചെയ്തു. നിൻ്റെ വീഡിയോ ഫോട്ടോ എൻ്റെ അടുത്തിരിപ്പുണ്ട്, മനസ്സിലായി? നല്ല ആമ്പിള്ളാരും ഉണ്ടെടാ. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞാൻ താമസിച്ച സ്ഥലത്തൊക്കെ എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്, മനസ്സിലായോ? നിന്നെ ഞാൻ സ്കെച്ചും പ്ലാനും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മള് പറഞ്ഞു വന്നത്? ആ കാര്യങ്ങൾ അതിനുശേഷമാണ്, എൻ്റെ വൈഫിനെ ആക്രമിച്ചതിന് ശേഷം. അതായത് ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ വന്നതിലും മുന്നേ ഞാൻ പറഞ്ഞില്ലേ, തലയിലേക്ക് നെറ്റിയൊക്കെ പൊട്ടി വന്ന ആ ടൈമിന് ശേഷമാണ് പിന്നീട് ഞാൻ അവളുടെ കൂടെ വരാൻ തുടങ്ങിയത്. പക്ഷേ ചൂരനോലിക്കൽ ഫാമിലി ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ 8 മാസം ഞാൻ എടുത്തു. അതിൽ ഏറ്റവും വലിയ ക്രിമിനലാണ് ആ വീട്ടിലിപ്പോ ഒറ്റക്ക് അനാഥമായി ജീവിക്കുന്ന സ്ത്രീ. നിങ്ങളിങ്ങനെ ആകരുത്. നിങ്ങളൊരു അമ്മയാണ്, ഈ ഭൂമിദേവിയാണ്, ഒരമ്മയാണ്, മനസ്സിലായ? നൊന്ത് പ്രസവിച്ച മകളോടാണ് ഈ കാണിച്ചോണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ തെറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായ? ഇതിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കോംപ്ലക്സ് ആണ്, അപകർഷതാബോധം എന്ന് പറയും മലയാളത്തിൽ കോംപ്ലക്സിന്. അത് നിങ്ങളിൽ സംഭവിച്ചു പറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ. ഏകദേശം ഒരു 41 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് അപകർഷതാബോധം നിങ്ങളുടെ മനസ്സിൽ ഇവളോട് വന്ന് കയറിയതാണ്. എൻ്റെ കണക്കുകൂട്ടലിൽ അതാണ് കറക്റ്റാണ്. 41 വർഷമായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ പാലൂട്ടി വളർത്തി വലുതാക്കിയ മക്കളിൽ മൂത്തവളാണ്, ആ വീട്ടിൽ ആദ്യത്തെ ജന്മം. അവളെന്താണ് ഏതാണ് എങ്ങനെയാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സ്ത്രീ, ഒരമ്മയാണ്. ആ അമ്മ ഒരിക്കലും സ്വന്തം പിതാവ് മരിച്ചു കിടക്കുമ്പോൾ ഗുണ്ടകളെ വിട്ട് മകളെയും മകളുടെ ഭർത്താവായ എന്നെയും ആക്രമിക്കുമെന്ന്
ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. നിങ്ങൾക്ക് ഇത്രയ്ക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായി. എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ എന്നിട്ടും അത് മൈൻഡ് ചെയ്യാണ്ട് ഞാൻ അവിടെ കയറി വന്നതെന്ന് വെച്ചാൽ, ആ 8 മാസം പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് സംസാരിച്ച കാരണങ്ങളും കാര്യങ്ങളും എന്താണെന്ന് എനിക്കും മരിച്ചുപോയ എബ്രഹാമും എന്ന രാജുവിൻ്റെ അപ്പ എൻ്റെ അമ്മായിയപ്പനെ അറിയുള്ളു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവസാനത്തെ വരവിന് മുന്നേ അത് ഏത് മാസം പപ്പക്ക് വെള്ളം കൊടുത്ത്? ഒരു കപ്പ് വെള്ളം എൻ്റെ കയ്യിൽ തന്നു വിട്ടു. നിങ്ങൾ എൻ്റെ പപ്പ മേളിൽ തെങ്ങിന് തടവെടുത്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉച്ചക്ക് ഉച്ച സമയം പപ്പക്ക് കുറച്ച് വെള്ളം കൊണ്ടേ കൊടുക്ക് മോനെ, ഇങ്ങനെ പറഞ്ഞത് കൊണ്ടേ കൊടുക്കടാ, ഓർക്കണ്ട. ഞാൻ ആ വെള്ളവും വാങ്ങിച്ച് മേളിലേക്ക് നടന്ന് കയറുമ്പോൾ അന്നേരം പപ്പ ഇരുന്ന വിഷമിച്ചിരുന്ന ആ മുഖം കണ്ണുനീര് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങൾ എനിക്കും പപ്പക്കും മാത്രമേ അറിയുള്ളൂ. വളരെ വ്യക്തമായിട്ട് ആ അരമണിക്കൂർ പപ്പ എൻ്റെ അടുത്ത് വളരെ പേഴ്സണലായിട്ട് വളരെ ഒരു ഈച്ച പോലും കേൾക്കാത്ത രീതിയിൽ പപ്പ എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങൾ അദ്ദേഹം എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുത്ത് കാരണങ്ങൾ പറഞ്ഞു തരാനായി. അതുകൊണ്ടല്ലേ ലാസ്റ്റ് വഴക്ക് നടന്നപ്പോ കണ്ണനെ വിളിച്ചില്ലായിരുന്നോ? അത്രയും ഒച്ചപ്പാട് ഉണ്ടാക്കിയപ്പോ ആ വീഡിയോയുടെ അവസാനം വിളിച്ചില്ലേ കണ്ണാ, എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഞാനും എന്റെ ഭാര്യയും കൂടി അവിടെ ഇറങ്ങുമ്പോൾ അവസാന രാത്രി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേദനയോടെ എന്നെ കണ്ണാന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അവരവിടെ ചട്ടങ്ങളും മെനഞ്ഞോണ്ടിരിക്കല്ലേ ക്രിമിനൽ ചട്ടം. കാരണം എന്താണെന്ന്? ക്രിമിനൽ സൈക്കോ ജോളി. എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായിട്ട് പപ്പ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. മനസ്സിലായ? നിങ്ങൾ മറന്നിട്ടുണ്ടാവും. ആ ഒരു കപ്പ് വെള്ളം നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞ് ഞാനത് കൊടുത്ത് അരമണിക്കൂർ ഞാനും പപ്പയും വളരെ ശാന്തമായിട്ട്. അന്ന് പപ്പ വലിച്ച ബീഡി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 17 ബീഡിയാണ് പപ്പ ആ സമയത്ത് എന്നോട് സംസാരിക്കുമ്പോൾ വലിച്ചത് ഇരുന്നു കൊണ്ട്. 17 ബീഡി ഞാനിട്ട് പറയുകയും ചെയ്തു പപ്പ ഇങ്ങനെ വലിക്കരുത് ഇതിനങ്ങനെ. അപ്പൊ പപ്പ പറഞ്ഞത് ഇനി എന്ത് ജീവിതം, എല്ലാം കൈവിട്ടു പോയില്ലേ. ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വേദന. അദ്ദേഹം വേദനിച്ചത് ഒരേ ഒരു കാരണത്താൽ മാത്രം. മനസ്സിലായ? നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, നിങ്ങൾ എത്ര വർഷം അദ്ദേഹത്തോട് ജീവിച്ചു, പിന്നീടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഏതൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ടാണ് കറക്റ്റായിട്ടാണ് പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനൊന്നും മറക്കൂല ഇതൊന്നും. മനസ്സിലായ? ഞാനൊരു ഭദ്രകാളി ഉപാസകനാണ്, മഹാദേവനെയാണ് ആരാധിക്കുന്നത്. 43 വർഷമായി വളരെ പവിത്രമായിട്ട് പൂജാ കാര്യങ്ങളായിട്ട് ജീവിക്കുന്നു എൻ്റെ ചെറുപ്പകാലം മുതൽ. മനസ്സിലായ? എന്നെ ആർക്കും ചതിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പെട്ടെന്ന് ഒരു ചതി എവിടെ നിന്ന് വരുന്നുണ്ടോ അതെനിക്ക് ഇൻഫർമേഷൻ തന്നിരിക്കും ഞാൻ വിളിക്കുന്ന ദേവൻ. അത്രയും ശക്തിയുണ്ട് ഈ ഇട്ടിരിക്കുന്നതിന്. മനസ്സിലായും കള്ളപ്രാർത്ഥനയും കപടപ്രാർത്ഥനയും നടത്താറില്ല. നിങ്ങൾ സ്റ്റേഷനിൽ പറഞ്ഞല്ലോ, നിങ്ങൾ സ്റ്റേഷനിൽ പറഞ്ഞല്ലോ ശംഖൂദാൻ പാടില്ല എന്ന്.
ശംഖ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശംഖ് എന്തിനാണ് ഊതുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമോ? ഇല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, മനസ്സിലായ? വിദ്യാഭ്യാസം കൊണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ, വിദ്യാഭ്യാസം കൊണ്ട് വിദ്യ മാത്രമേ പഠിക്കുള്ളൂ. അറിവ് നേടണമെന്നുണ്ടെങ്കിലേ, അറിവ് ആകണമെന്ന് ഉണ്ടെങ്കിൽ അലഞ്ഞു തിരിയണം, അലഞ്ഞു തിരിഞ്ഞ് നടക്കണം, പല ആളുകളായിട്ട് സമ്പർക്കം വേണം, ബന്ധങ്ങൾ ഉണ്ടാകണം, സംസാരം ഉണ്ടാകണം. എന്നാൽ മാത്രമേ അറിവുകൾ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അറിവുണ്ടായിരുന്നു കെട്ടിയവനെ കൊല്ലാനുള്ള ആസൂത്രണ പദ്ധതി. പക്ഷെ ക്രിമിനൽ മൈൻഡ് കെട്ടിയവനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയാളെ പണവും തിന്ന് നീണ്ട സ്വന്തം മകള്, സ്വന്തം മകള് വീട്ടില് മകളുടെ ഭർത്താവായിട്ട് പപ്പ മരിച്ച കിടക്കുന്ന ബോഡി കാണാനായിട്ട് വരുമ്പോൾ നിങ്ങൾ ആളുകളെയും കൂട്ടി നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചത് വളരെ തെറ്റാണത്, വളരെ മോശമാണ്, പക്ക ക്രിമിനലിസമാണ് നിങ്ങൾ കാണിച്ചത്, പക്ക ക്രിമിനലിസം. ഞാൻ ഇവളുടെ അടുത്ത് ഫസ്റ്റ് ഡേ, നിങ്ങളെ കണ്ട ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു, നിന്റെ മമ്മി എന്ന് പറയുന്ന മേരിക്കുട്ടി പക്ക ഫ്രോഡാണ്. അതവള് നിങ്ങളെ മുഖത്ത് നോക്കി പറയുകയും ചെയ്ത്. കണ്ണന ആദ്യമായിട്ട് നിങ്ങളെ കണ്ടപ്പോ തന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ചതിയായ ഒരു സ്ത്രീയാണെന്ന്. ഞാൻ എവിടെയും എന്നെ മാത്രല്ല, പല പ്രാവശ്യമായിട്ട് ഇവർ എന്നെ ചതിച്ച്, ചതിക്കാനായിട്ട് ചതിക്കുഴികൾ പല സ്ഥലത്തുനിന്ന് മെനഞ്ഞിട്ടുണ്ട്. ഇവര് ചെന്നലോടൊന്ന് മാത്രമല്ല മെനഞ്ഞത്, ഇവര് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരൊരു അമേരിക്കക്കാരുടെ വീട്ടിനകത്ത് പോയി നിന്നിട്ട് ശാമൂലിനെയും കൂട്ടി കണ്ടവന്മാരെ എല്ലാം കൂട്ടിയിട്ടുണ്ടല്ലോ. ഇവര് കോട്ടയത്ത് വെച്ചിട്ട് ഇവര് എന്നെ പല രീതിയിൽ ചതിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെ അതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നാലും ചെന്ന് വിളക്ക് എത്തിച്ചിട്ട് അപ്പോഴേ തിരിച്ചെത്തിയത്, റിട്ടേൺ അടിച്ചു പോരുന്നത്. ഇവിടെ എങ്ങനെ മലേ ഷാജീനെ കൊണ്ട് തല്ലിച്ചത് എന്നുള്ളത് 100% ഉറപ്പാണ് ഇവള് ചെയ്തതാണെന്ന്. ഇവള് കാല് മറിക്കൊണ്ടിരിക്കപ്പനെ എന്തെല്ലാം ക്രൂരകൃത്യ ചെയ്തിരിക്കുന്നു. പപ്പനെ പാത്രം തിന്ന പാത്രം വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് പപ്പേനെ. പപ്പേനെ പറയുന്ന പപ്പയ്ക്ക് പപ്പേനെ അനുസരിക്കോ പപ്പേനെ വകവയ്ക്കോ ഒന്നും ചെയ്യത്തില്ല, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോ. കണ്ട വീടുകളിലെല്ലാം പിന്നെ പ്രസവത്തിന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഹിന്ദുക്കളുടെ വീടുകളിലാണ് പോണത്. ഞായറാഴ്ച പള്ളിയിൽ പോക്കും എല്ലാം മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പണത്തിന് വേണ്ടി കണ്ട ഹിന്ദുക്കളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. വീട്ടു ജോലിയും പ്രസവത്തിന്റെ ഡ്യൂട്ടിയൊക്കെ പോയിട്ട് അനിയത്തിയുടെ വീട്ടിൽ പോയി നിൽക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒരാളോടും നല്ല സത്യസന്ധമായിട്ടൊന്നും നീതി പുലർത്തിയല്ല അവിടെ ജീവിക്കുന്നത്, എല്ലാരോടും തോന്നെ. ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ ഞാൻ ചാർത്തിലാണ് കിടക്കുന്നത്, കണ്ടു കണ്ടില്ലേ, ചാർത്ത് തോഴത്തിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഞാൻ ആഹാരം കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ റൂമിൽ പോയി കിടന്ന് മൊബൈലും കണ്ട് ഞാൻ അവിടെ കിടന്നുറങ്ങും. ഇവരുടെ രണ്ടിനെ ഒരു സ്വച്ഛപ്പാട് കേട്ടോണ്ട് ഞാൻ വേഗം ഓടി വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പം ഇവര് ജോലിക്ക് പോയിട്ട് വന്നിട്ട് പപ്പയായിട്ട് സംസാരിച്ചിട്ട് പപ്പേനെ പട്ടി തെണ്ടി എന്ന് വിളിച്ചിട്ട് ചോറ് തിന്ന പാത്രത്തോടു കൂടി ഇവരെന്ത് ചെയ്ത് പപ്പയെ തല്ലി. ആ കൈകെട്ടടിച്ച് പപ്പയുടെ പട്ടി എന്ന് പറഞ്ഞു. പപ്പ എന്താന്ന് അറിയാം, എന്നിട്ട് ഞാൻ ചെന്ന് ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവിടെ എന്ന്, ഞാൻ എന്ത് ചെയ്ത് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ എന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ രംഗം കണ്ടിട്ട് ഞാൻ മിണ്ടാതെ എന്ത് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങി. ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. പല രീതികളും പല സംസാരങ്ങളും ഒരു വർഷം കൊണ്ട്, ഞാൻ അവിടെ നിന്ന സമയത്ത് ഒരു വർഷം കൊണ്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് കഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പിന്നെ പപ്പ നിവർത്തി കേട്ടുകൊണ്ട് ചെന്നലോട് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവരെന്തിനിറങ്ങി തിരിക്കാൻ പോയാലും ഇവർ മുടക്കും, എന്ത് ചെയ്യും, അവിടെ പോണ്ട ഇവിടെ പോണ്ട. അങ്ങനെ ചെന്നലോട് പപ്പ തയ്യൽ തുടങ്ങി. ഇവരന്ന് മഴ സമയമാണ്, ഭയങ്കര മഴ സമയമാണ്, അന്നൊന്നും വീട്ടിൽ പപ്പയ്ക്ക് തയ്യലില്ല, കഴിക്കാനൊന്നും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പപ്പയ്ക്ക് കൂടെ. എന്നിട്ട് പപ്പ ഒരു ദിവസം കണ്ട് തൊട്ടടുത്തുള്ള ആലി എന്ന് പറയുന്ന ഒരാൾ, നമ്മളൊരു ദിവസം ബസ്സിൽ നിന്ന് എന്നോട് ഈ കുഞ്ഞോനെ മുണല്ലേ എന്നൊക്കെ ചോദിച്ചു വന്ന് സംസാരിച്ചില്ലേ, എവന്റെ കടയിൽ ഉണങ്ങാനിട്ട് എന്ത് ചെയ്യുന്നു
ഉണക്ക മീന് പട്ടി എടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്ത് പപ്പ പുറകിൽ ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്ത് പട്ടീനെ ഓടിച്ചിട്ട് ആ മീൻ പപ്പ കൊണ്ടുവന്നിട്ട് ഞാനും പപ്പയും കൂടെ കറി വെച്ചിട്ട് ഞങ്ങള് ചോറ് വെച്ചിട്ടുണ്ട് വീട്ടിൽ. ആ അന്നേരവും പപ്പയുടെ ഒരുപാട് വേദനകൾ പറഞ്ഞ് പപ്പയുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ബാബു എന്ന് പറയുന്നത്, വാഴവറ്റയിലുള്ള അവര് പട്ടാമ്പിയാ താമസിക്കുന്നത്. അങ്ങനെ പപ്പ പറഞ്ഞു ബാബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് കടം ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. പപ്പ എന്ത് ചെയ്ത് കടം വീട്ടാനായിട്ട് പപ്പ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിർത്തിയില്ല, ഒരു ഗതിയും പരഗതിയില്ല, തയ്യക്കടയൊക്കെ നിർത്തിയിട്ടാണ് പപ്പ എന്ത് ചെയ്ത് എന്നെ അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു പപ്പ എന്ത് ചെയ്യുന്നു പപ്പ പോണത്. ആദ്യം ഇവര് പോയി, അത് കഴിഞ്ഞ് പപ്പ ഇറങ്ങിപ്പോയി. പക്ഷെ ഒരുപാട് വേദന കടിച്ചമർത്തിയാണ് ഞാൻ ആ വീട്ടിൽ എന്ത് ചെയ്ത് ഒറ്റയ്ക്ക് തനിയെ താമസിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവര് വരുമായിരുന്നു, ഇവര് വരും, വന്നാലും പപ്പയായിട്ട് ഇവർക്ക് വലിയ സ്നേഹവും സഹകരണങ്ങളൊന്നും ഇല്ല. ഇവര് ഇവരുടെ തന്നിഷ്ടത്തിനും തോന്നിയവാസത്തിനാണ് എന്ത് ചെയ്ത് ഇവരാരെയും ബഹുവയ്ക്കാതെ ഇവര് ജീവിക്കുന്നത്. ഈ ഇറങ്ങിപ്പോവും ജീവിക്കുമ്പോൾ ഇവര് പല ബന്ധങ്ങളും പലരുമായിട്ട് ഇവര് സംസാരവും ഫോൺ വിളിയും ഒക്കെ ഉണ്ട് ഇവരുടെ ബന്ധുക്കളായിട്ട്. അങ്ങനെ വർഷങ്ങളായിട്ട് അവർ മെനഞ്ഞ ആസൂത്രണ പദ്ധതിയാണ് വീട്ടിൽ അരങ്ങേറിയത്. അപ്പൊ ഇതെന്താണെന്ന്, എങ്ങനെ മരിച്ചു, എൻ്റെ അപ്പൻ എങ്ങനെ മരണം, കാരണം എൻ്റെ അപ്പനെ ഞാനില്ലാത്ത സമയത്ത് അവർ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം, കുന്നിൻ്റെ മുകളിൽ വരെ ശേഖരനായുടെ കുന്നേ കൂടെ തന്നെ പോകുമ്പോൾ അവിടെ ഉള്ള ഒരു ചേട്ടനെ അറിയാം. പപ്പ പോയി സങ്കടങ്ങൾ പറയുന്നു, പപ്പ ആത്മഹത്യ ചെയ്യാനൊക്കെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പല പ്രശ്നങ്ങളുണ്ട്. പപ്പ ഓടി, പപ്പേനെ ഇവരെല്ലാവരും കൂടെ ഓടിച്ചിട്ട് കൊറേ ദൂരം ഓടുകയും അലയുകയും തിരിയും നടക്കുകയൊക്കെ പപ്പ ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം പപ്പ എന്നോട് ഒരുപാട് കഥകൾ എന്നോട് പറഞ്ഞു, ഞാൻ അതൊക്കെ മൂളി മൂളി കേട്ടു. ഇവര് പറഞ്ഞതും പപ്പ പറഞ്ഞതും കേട്ടു. പക്ഷേ പെട്ടെന്ന് പപ്പ മരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയണം. എന്തവിടെ നടന്നു എന്നുള്ള, അങ്ങേരുടെ മൂത്ത മകളാണ്, അങ്ങേരെ ഉണ്ടാക്കിയ മോളാണ്. അപ്പൊ എനിക്കറിയണം എങ്ങനെയാണ് അവിടെ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്തത്. എനിക്കറിയണം എന്താണ് അവിടെ നടന്നിരിക്കുന്നത്, കാരണം ഞാൻ 29-ാം തീയതി ചെല്ലുമ്പോൾ ഒരു കുഴപ്പമില്ല, അത് നാട്ടുകാർക്ക് പറയേണ്ട കാര്യങ്ങളില്ല. അപ്പൊ നിങ്ങൾ നല്ല നാട്ടുകാരായിരുന്നെങ്കിൽ എൻ്റെ വീടിൻ്റെ കുറേ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു. നിങ്ങളും ഇതിനകത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി രംഗത്ത് നിൽക്കുമായിരുന്നു. നിങ്ങൾ ഒപ്പിട്ട് പറക്കി കൊടുക്കാൻ കൂടിയല്ല എനിക്കിട്ടുണ്ടാക്കാൻ വേണ്ടി. എന്തുകൊണ്ട് നിങ്ങൾ പപ്പയുടെ മരണം കണ്ടുപിടിക്കുന്നില്ല? നിങ്ങളെല്ലാവരും കുഞ്ഞാൻ ചേട്ടാ കുഞ്ഞാൻ ചേട്ടാ എന്ന് വിളിച്ച അയാളെ അയാളെ കയ്യിലെടുത്ത് അയാളെ പറ്റിച്ചവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മരുതോലി ജോർജ് പറ്റിച്ചോണ്ട് പോയിട്ടുണ്ട്. മരുതോലി ജോർജ് കുഞ്ഞുവാൻ്റെ ഒരുപാട് മദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഓസിന് വാങ്ങി കുടിച്ചിട്ടുണ്ട്. അവനൊക്കെ എവിടെ പോയി? ഇപ്പൊ മരണസമയത്ത് കുഞ്ഞുവനെ വേണ്ടായിരുന്നോ? മരുതോലിയല്ലേ എനിക്ക് വെച്ചിരുന്ന വീതം എന്ത് ചെയ്തു അവന്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി പപ്പേനെ വീട്ട് തട്ടി തട്ടിക്കൊണ്ട് പോയി സ്ഥലം കാണിച്ചു കൊടുക്കും. മരുതോലിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലായിരുന്നു മേരിക്ക്. മേരി വൈകുന്നേരം ആകുമ്പോ 6 മണിയാകുമ്പോ കുളിച്ച് കൈലി മുണ്ട് കൊടുത്ത് ചെറുപ്പക്കാരി പിള്ളേരിടുന്ന ടോപ്പ് ഇട്ട് പോവായിരുന്നു മരുതോലിയുടെ വീട്ടിൽ. കഥ പറയണം, നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ആ അവനവന്റെ വീട്ടിൽ കിടക്കേണ്ടടുത്ത് കറിയണം. മേരി അവിടെ കഥ പറയാൻ വന്നാലും എന്റെ വീട്ടിൽ കയറി വരില്ല. എന്റെ വീട്ടിൽ കയറി കയറാൻ മേരിക്ക് പുച്ഛമാണ്. ഒരു ആ മേരി മരുതോലിയുടെ വീട്ടിൽ ഷോ കാണിക്കാൻ വന്നു. എന്നിട്ട് കൂവയ്ക്കല ജോസേട്ടൻ ചോദിച്ചു ആധാരം എടുക്കാൻ വേണ്ടി, പൈസക്ക് വേണ്ടിട്ട്. കൂവയ്ക്കല ജോസേട്ടൻ കൂവയ്ക്കലെ മറ്റേ റോസമ്മയില്ലേ, കൂവയ്ക്കല ആ അവരുടെ ഭർത്താവ് ജോസേട്ടൻ വിളിച്ചിട്ട് ചോദിക്കുന്നു, മേരി മേരി എന്തിനാ അവരോടും ഇവരോടും പൈസ ചോദിക്കുന്നത്, നിങ്ങൾ കുറെ സഹായിച്ചതല്ലേ മരുതോലിനെ? മരുതോലി ജോർജിനോട് ചോദിക്കും. അപ്പൊ പറയാം, ജോസേട്ടൻ ഞാൻ ചോദിക്കില്ല, എനിക്ക് നാണക്കേടാണ്. അതുവരെ ജോസ് അതുവരെ മരുതോലിയുടെ വീട്ടിൽ എല്ലാ 6 മണിയാകുമ്പോഴും എന്ത് ചെയ്യായിരുന്നു, കുളിച്ചൊരുങ്ങി ലിഫ്റ്റിക്കും തെച്ച് എന്ത് ചെയ്യും, മരുതോലിയുടെ വീട്ടിൽ പോകും. പിന്നെ എന്നിട്ട് ആധാരം എടുക്കാൻ വേണ്ടിയിട്ട് പലരോടും ഏറുന്നപ്പോൾ ഈ കൂവയ്ക്ക ജോസേട്ടൻ ചോദിച്ചതാണ്, മേരി മരുതോലിയോട് എന്താ പൈസ ചോദിക്കാത്തത്? മേരിക്ക് അത് ചോദിക്കാൻ അർഹത ഉണ്ട്, നിങ്ങൾ കുറെ സഹായിച്ചതല്ലേ, നിങ്ങളുടെ കുറെ പണം കൊണ്ടുപോയതല്ലേ, അതുകൊണ്ട് മരുതോലിയോട് ചോദിക്കേ ഒരാവശ്യം വന്നപ്പോൾ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നു. കൂവയ്ക്ക ജോസേട്ടൻ ഇവരോട് പറയുന്നുണ്ട്, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ അയാൾ ഇവരെ കളിയാക്കിയതാണ്. മനസ്സിലായി, ഞാൻ ഫോണിൽ കൂടെ കേൾക്കുന്നു, മനസ്സിലായി. ഇവര് കൈയും കാലും പിടിച്ച് പലരെയും തെണ്ടി കുത്തു ഇതാക്കി ഞാൻ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ആധാരം നഷ്ടപ്പെട്ടിട്ട് പപ്പ കേറി ഇറങ്ങി കേറി ഇറങ്ങി പപ്പയുടെ മുമ്പിൽ നിന്ന് ആ ഫയൽ വരെ അയാൾ വലിച്ചെറിഞ്ഞ് ആ സമയത്ത് ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് പപ്പ വന്ന് എങ്ങനെയൊക്കെയോ എന്ത് ചെയ്തു ആധാരം പണയനെടുത്ത് ആധാരം പണയം എടുത്തതിന് ശേഷമാണ് ഇവ ഈ താടകയുടെ നാടകം എന്ത് ചെയ്തത് തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എന്നോട് പറയും, ഞാനുള്ളപ്പം വന്നാൽ മതിയേ, ഞാനുള്ളപ്പം വന്നാൽ മതിയെന്ന്. മനസ്സിലായി, ഞാനുള്ളപ്പം എന്തിനാണ് ആധാരം കാണും, ഞാനങ്ങനെ എടുത്തോണ്ട് പോന്നെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാനുള്ളപ്പം വന്നാൽ മതി. ഞാൻ ഇല്ലേ പറഞ്ഞിട്ടില്ലേ കണ്ണ, പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഞാനുള്ളപ്പം വന്നാൽ മതിയെന്ന്. ഇവിടെ ആരാ അവിടുത്തെ,
ഇവളോടൊപ്പം വരാൻ വേണ്ടി ഇവിടെ ചേമ്പാലയിലെ പത്രോസ് മേടിച്ചു കൊടുത്താണോ സ്ഥലം വീടും? അല്ലെങ്കിൽ പത്രോസം ഉണ്ടാക്കി കൊടുത്താണോ? പത്രോസം ഉണ്ടാക്കി കൊടുത്ത വീടാണെങ്കിൽ ഇവൾക്ക് ധൈര്യമായിട്ട് പറയാം എന്ത് ചെയ്യ വരണ്ടെന്ന്. ഇതെൻ്റെ അപ്പൻ മരുഭൂമി പോയി കഷ്ടപ്പെട്ട് കാട്ടുകല്ല് ഇളക്കിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കൂരയാണ് അത്. ഞാൻ അവിടെ ജനിച്ചു കൊള്ളുന്ന വീടാണ്. രണ്ടി പഠിക്കുമ്പോ തൊട്ടാണ് ഞാൻ ആ വീട്ടിൽ ഇരിക്കുന്നത്. ഇവിടെ ആരെയത് പറയാൻ? ഇവക്ക് എന്ത് യോഗ്യത ഉണ്ട് പറയാൻ? എൻ്റെ അപ്പൻ്റെ മുതലും കണ്ട് എൻ്റെ അപ്പൻ്റെ കുടുംബവും നശിപ്പിച്ച് തറവാടും നശിപ്പിച്ച് മക്കളെയും നശിപ്പിച്ച് ഇവക്ക് എന്ത് അന്തസ്സുണ്ട് പറയാൻ? ഇപ്പൊ ഒന്നും അറിയില്ലേ എല്ലായിടത്തും? അറിയില്ലേ? ഉടുത്തൊരുങ്ങി നടക്കാനായിട്ട് നാണോ മാനവില്ലേ ആളുകളെ മുമ്പിൽ കൂടെ? ശാപമൊക്കെ പറയുന്നുണ്ടല്ലോ ശവം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അവിടെ എന്ത് പറയണം? ശവത്തിന് ശവം തന്നെ പറയണം അല്ലേ? നല്ലവരൊന്നും ഇങ്ങനെ ചെയ്യില്ല. ശവം പോലെ ഇരിക്കണതൊക്കെ ഇങ്ങനത്തെ ദുഷ്ടത്തരം ചെയ്യത്തുള്ളൂ. നാടൻ ഭാഷയെ പറഞ്ഞ ശവം തായ വിളിച്ച് ഇതൊന്നും ഞാനല്ല പറയുന്നത്, നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ മകളാണ്. യു ആർ ബോൺ ടു ബ്ലോസം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യു ആർ ബോൺ ടു ബ്ലോസം. ജീവിതം ഒന്നേ ഉള്ളു. ആ ജീവിതം നമ്മൾ വളരെ കെയറായിട്ട് വേണം കൊണ്ടുപോകാൻ. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മള് അവസാന കാലഘട്ടത്തിൽ അവസാന ഒരു സമയമുണ്ട്, ഏകാന്തമായ ഒരു ജീവിതമുണ്ട്. ചിലവർക്ക് ഉണ്ടാവുള്ളത് റയറാണത്. ആ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ചായയോ ചൂടുവെള്ളമോ ഇനി മിൽക്കോ എന്താണെങ്കിലും തരാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ കൈപിടിച്ച് കുടിക്കാൻ ഹെൽത്തി ഉണ്ടാകണം, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാകണം. അതിന് ക്രിമിനലിസം കൊണ്ടിട്ട് ആരും കൂടെ നിൽക്കില്ല. സ്നേഹം, സ്നേഹമാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. അത് അഭിനയമാകരുത്, അത് തെറ്റാണ്. റിയൽ, റിയലായിട്ട് മനുഷ്യനെ മനസ്സിലാക്കി ജീവിക്കണം. അപ്പോ അവസാന സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടാവും. കൊറേ പണമോ കൊറേ സ്വർണമോ അല്ലെങ്കി ഇനി ബംഗ്ലാവോ ഇനി എന്താ കാറോ എന്താണെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതെല്ലാം ഇവിടെ വെച്ച് പറഞ്ഞ് പോവും. കണ്ടില്ലേ പപ്പ മരിച്ചപ്പോ കൊണ്ട് ചപ്പ് കുറച്ച് അവിടെ കൊണ്ടിട്ടിട്ട് പോയത്? കുറച്ച് പുല്ലിയെത്തിയിടാത്തത് അത് ആ അന്ന് മരിച്ച മൂന്നാം തീയതി അടക്കം ചെയ്ത് അന്ന് വൈകിട്ട് ഞാനും വൈകിട്ടല്ല മൂന്നര ടൈമിൽ ഞാൻ ആ അടക്കം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ ഒട്ടും വയ്യാണ്ടായിട്ടാണ് ഞാൻ ഇവിടെ കൂടി ചെല്ലുന്നത്. മനസ്സിലായ ചെന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ദേവലോക ചാനലിലുണ്ടത്. ഒരു സെമിത്തേരിയില് ഒരാളെ അടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ് ഫ്ലവർ കൊണ്ട് ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ അല്ല ആണായാലും പെണ്ണായാലും അവരുടെ ഫോട്ടോ വെച്ച് കുരിശ് വെച്ച് അലങ്കരിച്ച് റാന്തൽ വിളക്കുകളെല്ലാം കത്തിച്ച് മനസ്സിലായ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടില് എറണാകുളത്തൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു എന്താ പറയുക, ഈ വള്ളിച്ചെടി ഉണ്ടാക്കിയിട്ട് റൗണ്ടിലുണ്ടാക്കിയിട്ട് ഈ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത്, അതായത് കല്ലറയുടെ സെൻട്രലിൽ കൊണ്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് മെഴുകുതിരിയും കത്തിച്ചിട്ട് പോയേക്കണം. കണ്ണാ അവൾക്ക് അതൊന്നും അല്ല മൈൻഡ്, അവർക്ക് നല്ല ചെന്നലോട്ട് പള്ളിയിൽ ശാപമാണ്. പലർക്കും ചെന്നലോട്ട് പള്ളിയിൽ കാറും ലോറിയും ബസ്സും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. എല്ലാവരുടെ ഒപ്പം എന്ത് ചെയ്യണം, ഒന്ന് ആളായിട്ട് നടക്കണം, നല്ല സാരി ഉടുക്കണം,
നല്ല ഭക്ഷണം കഴിക്കണം, ഇതേ ഉള്ളൂ അവ ഇത് ഇത് മാത്രമേ ഉള്ളൂ അവർക്ക്. പിന്നെ ഇവരുടെ അനിയത്തി പറഞ്ഞെന്ന് പറയുന്ന കേട്ടോ, അനിയത്തി അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞെന്ന് പറയുന്ന കേട്ടോ, എൻ്റെ ചേച്ചി തനിച്ചായി, എൻ്റെ ചേച്ചിക്ക് ഇനി ആരുമില്ല, എൻ്റെ ചേച്ചി ഒറ്റയ്ക്കായി. ഈ അനിയത്തിക്ക് പോലും അറിയത്തില്ല ചേച്ചി എന്താണെന്ന്, മനസ്സിലായ? ചേച്ചിയുടെ മനസ്സും ചേച്ചിയുടെ സ്വഭാവ രീതിയും അനിയത്തിക്ക് അറിയത്തില്ല. അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, സീസയെ കൊണ്ട് കിട്ടി, നല്ലൊരാളെ കല്യാണം കഴിപ്പിച്ചു, നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നുണ്ട് അനിയത്തി. അവരുടെ വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളവളുടെ മക്കളെയും മക്കൾക്ക് ഉണ്ടാകുന്ന മക്കളെയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിച്ച് വളർത്തിയൊക്കെ നോക്കുന്നുണ്ട്. ഇവർക്ക് ഉണ്ടായ മക്കളെ നോക്കാൻ പറ്റില്ല, മക്കളുടെ മക്കളെ നോക്കാൻ പറ്റില്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരാൻ്റെ വീട്ടിൽ പോയി കിടന്നിട്ട് കണ്ട പിള്ളേരുടെ ഒരു ആൾക്കാർ കണ്ട ആൾക്കാർ കൂടെ കിടന്നുണ്ടാക്കിയ മക്കളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ട് ശുശ്രൂഷിച്ച് അവരുടെ തീട്ടം കോരാനായിട്ട് ഇവർ പോകും. എന്നാൽ അത് അതിന് പണം കിട്ടും, പൈസ കിട്ടും. എന്നിട്ട് നാട്ടിൽ മുഴുവൻ പറഞ്ഞുകൊണ്ട് കിടക്കണ എന്താണ്, ഞാൻ അനിയത്തിയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അനിയത്തിയൊന്നും ഇവിടെ നിർത്തൊന്നുമില്ല. ഇനി പിന്നെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ എൻ്റെ ചേച്ചി ഒറ്റയ്ക്കായി, എൻ്റെ ചേച്ചി തനിച്ചായി, കണ്ട പിള്ളേരോടൊന്ന് വന്ന് അന്വേഷിക്കണേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചില്ല, നിനക്ക് മൂന്ന് മക്കളുണ്ടല്ലോ അനിയത്തിക്ക്, മേമേനെ പൊന്നു പോലെ നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മക്കള്, അപ്പൊ നിന്റെ മക്കൾക്ക് നോക്കിക്കൂടെ ഒന്ന് മേമേനെ. അപ്പൊ നീ നീ എന്ത് ചെയ്ത്, നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തി, നീ ഇപ്പൊ അന്തസ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. നിന്റെ നീ നിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് നിന്റെ ചേച്ചീനെ ഉപയോഗിച്ച് നീ നടത്തിയെടുക്കും. പിന്നെ എന്തെങ്കിലും ചേച്ചിയുടെ അടുത്തുണ്ടെങ്കിൽ അതും പറക്കി എടുത്തോണ്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യും, നീ ശ്രമിക്കും. നീയൊക്കെ നീയും നീ ഈ പറയണ വിൽസനും നീയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിന് എൻ്റെ വീട്ടിൽ കയറി കൂടി കൂടിയിട്ട് എൻ്റെ സ്വത്തിന് അവകാശം പറയാൻ വേണ്ടി ഇരിക്കണം എന്തിന്? പണ്ട് 2 ലക്ഷം രൂപ പലിശയ്ക്ക് കൊടുത്തപ്പോൾ നീയൊക്കെ കിടന്ന് എനിക്കിട്ടുണ്ടാക്കിയല്ലോ, എന്നെ ഉണ്ടാക്കാൻ വന്നില്ലേ? നിൻ്റെ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ നീ എന്നെ അവിടുന്ന് ആട്ടി ഇറക്കിയില്ലേ? ഇല്ലേ, നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നീ അവിടെ ഇവിടെയും പോയി നിന്ന് നീ നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ നീ കരഞ്ഞോണ്ട് കുന്നിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ പോയി കരഞ്ഞപ്പം ആ കണ്ണുനീരും വിഷമവും കണ്ടിട്ടല്ലേ എൻ്റെ അപ്പൻ നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക് നീ കല്യാണം കഴിച്ചു വിട്ടതും ഈ സൗഭാഗ്യങ്ങളുണ്ടായതും നീ ആ വീട്ടിൽ 2 കഞ്ഞിക്കലം വെച്ച കഥ വരെ എൻ്റെ അപ്പം പറയാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നീയും നിൻ്റെ ചേട്ടത്തിയും കൂടെ കിടന്ന് ഈ ഭരണമൊക്കെ കണ്ട വീടുകളിലെല്ലാം നടത്തേണ്ടത്, മനസ്സിലായില്ലേ? നിൻ്റെ ചേച്ചി വന്ന് കയറി എൻ്റെ അപ്പൻ്റെ കുടുംബവും തൊലച്ചു, എന്നെയും തൊലച്ചു, എൻ്റെ ആങ്ങളെ നല്ല രീതിയിൽ ഗൾഫിൽ കിടന്ന് അവനെ വിളിച്ചു വരുത്തി, അവൻ്റെ ജീവിതവും തൊലച്ച് അവനെ ഒരു കൊലപാതകയാക്കി മാറ്റി. എന്തായാലും വീട്ടിൽ പപ്പ വെറുതെ മരിച്ചതല്ല. പപ്പ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഹാപ്പിനെസ് എടുത്ത് പപ്പ വളരെ ഹാപ്പിയായിരുന്നു. അവിടെ പപ്പ ഇത്രയും കാലം നിൽക്കുമ്പോഴും ഞങ്ങൾ പോകുമ്പോഴൊക്കെ പപ്പ വളരെ ഹാപ്പിയാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കുകയും കുറച്ച് നേരം ആ തിണ്ണലിരുന്ന് റിലാക്സ് ചെയ്യുകയും 3 മണിയാകുമ്പോൾ പപ്പ കാപ്പോലി പോയി വളരെ റിലാക്സ് ചെയ്ത് രാവിലെയും പോവും വൈകുന്നേരം പോവും. വേണുവും കടയിൽ പോയിരുന്ന് വളരെയധികം റിലാക്സ് ചെയ്ത് സമാധാനത്തിൽ വളരെ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. മകം വന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്ത മരിച്ചു. മരിച്ച ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ വന്നു. ബോഡി മരിച്ച് കിടന്നപ്പോഴും സ്വന്തം മോക്ക് എതിരെ കേസും കൊടുത്തു ഒപ്പിട്ടു. ഇവൾ പിന്നെ മലേഷ്യാജീനെയും കൊണ്ട് തല്ലിച്ചതല്ലെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇനി എനിക്ക് കൂടെ പറയേണ്ട ആവശ്യമുണ്ട്, എനിക്കിത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇവൾ മലേഷ്യാജിയെ കൊണ്ട് തെല്ലിച്ചിട്ടുണ്ട്, പലരെയും കൂട്ടുപിടിച്ച് എന്നെ ഒരു മോശമായ ചിത്രീകരണങ്ങൾ ഇവിടെ നടത്തുമ്പോൾ. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു കഥ കൂടെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ജോബാച്ചൻ എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട് കല്ലിടുക്കിലെ. ജോബാച്ചൻ്റെ അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. അവരുടെ ബന്ധുക്കൾ പൂച്ചത്തലയ്ക്കകത്ത് എന്ത് ചെയ്തു, കൂടോത്രം ചെയ്തു, അവരുടെ പിന്നെ മുറ്റത്ത് കുഴിച്ചിട്ടു. തൃശ്ശൂരിന്ന് ഒരു ഡോക്ടറെ കൊണ്ടുവന്നു, ഒരു ജോത്സ്യനും ഡോക്ടറിനെ കൊണ്ടുവന്നു. ജോബാച്ചൻ്റെ മുറ്റത്തുനിന്ന് പൂച്ചത്തല കുഴിച്ചെടുക്കുന്നു. ഇത് പപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു. പപ്പ എന്ത് ചെയ്തു, ഈ ജോത്സ്യരെ വീട്ടിൽ കൊണ്ടുവന്നപ്പം ഈ ജോത്സ്യർ ഫസ്റ്റിലേ പറഞ്ഞു എന്താണെന്നറിയാം, എൻ്റെ അമ്മയോട്, നീ ഇപ്പം പകുതി ഭ്രാന്തിയായിട്ടാണ് നിൽക്കണത്, നിൻ്റെ ഉള്ളിൽ കൈവശമുണ്ട്, നീ ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മോളെ നീ ഇപ്പം ധ്യാനത്തിനൊന്നും പോകരുത്, ധ്യാനം കൂടാൻ പോയാൽ നിനക്ക് മുഴുവട്ടാവുന്നു. അപ്പോൾ ഭ്രാന്തി എന്ന് പറഞ്ഞ് സംബോധന ചെയ്തിരിക്കുന്ന ഇവരെന്ത് ചെയ്ത്, കെട്ടിയവരെ മക്കളെ എന്ത് ചെയ്തു, ഭ്രാന്തരായി ചിത്രീകരിച്ച് നടന്ന് ഇവരെന്ത് ചെയ്തു, ഇവരുടെ ഭ്രാന്തിനെ മൂടി വെച്ചു. ഇവർക്ക് ഭ്രാന്തായതുകൊണ്ടാണ് കെട്ടിയവൻ ചത്തപ്പം ഗുണ്ടകളെ അവിടെ ആക്കിയതും മകൾക്കെതിരെ ഒപ്പിട്ടതും. ഇവർക്ക് ഭ്രാന്താണ്, അത് നാട്ടുകാർ തിരിച്ചറിയുന്നേ. നിങ്ങൾ പള്ളിക്കാർ ചെന്നലോട്ട് പള്ളിക്കാരും
ഇവരുടെ ബന്ധുക്കളായ കൊച്ചു കൊളത്തിങ്ങക്കാരും പിന്നെ ചൂർണോലിക്കലായ ആളുകളൊക്കെ ഒന്ന് തിരിച്ചറിയും മേരിക്ക് പ്രാന്താണെന്ന്. മേരി ഇപ്പൊ പ്രാന്തായതുകൊണ്ടാണ് കെട്ടിയാനെ എന്ത് ചെയ്ത് കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ട് അടക്കിയിട്ട് ഇപ്പൊ സുഖമായിട്ട് അവിടെ ഒറ്റയ്ക്ക് ജീവിച്ച് ഒരു ജോസ് എന്ന് പറയുന്ന ഒരു വരുത്ത് പോക്കനെ എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുത്തുന്നുണ്ട്. മനസ്സിലായോ? അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യ് നാട്ടുകാര്. മനസ്സിലായോ? നിങ്ങളുടെ ചെന്നലോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴും അന്തസ്സായിട്ട് തല ഉയർത്തിയിട്ടാണ് ഞാൻ നടക്കണേ. ഞാൻ അവിടെ ആരെയും കൊലപാതകം ചെയ്തിട്ടില്ല. ഞാനൊരു വ്യഭിചരിക്കാനായിട്ട് ആ നാട്ടിൽ പോയിട്ടില്ല. എനിക്ക് എൻ്റെ അന്തസ്സ് അഭിമാനമുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ ധിക്കരി ഞാൻ എൻ്റെ തന്തേനെ ധിക്കരിച്ചിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു വിവാഹം ഞാൻ സ്വന്തത്തിൽ പോയിട്ടില്ല. എനിക്കെൻ്റെ ജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്, ഞാൻ എൻ്റെതായ ഇഷ്ടങ്ങളെ തിരഞ്ഞെടുക്കുകയും എൻ്റെ കാര്യങ്ങൾ സ്വയമായിട്ട് നോക്കുകയും എന്നെ സ്വയമായിട്ട് തിരിച്ചറിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു വന്നൊരു വ്യക്തിയാണ്. മനസ്സിലായി? ഇന്നും ഞാൻ ജീവിക്കുന്നുണ്ട് അന്തസ്സായിട്ട്. ഞാൻ താമസിക്കുന്ന ഇടയിലൊക്കെ എൻ്റെ നാട്ടുകാരെ പോലെ ഊളകളായ ആളുകളുടെ ഇടയിലല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ നാട്ടിലുള്ളവരൊക്കെ വെറും ഊളകളാണ്. അതുകൊണ്ടാണ് കണ്ട ചെമ്മനും ചെരുപ്പൂത്തിയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ഒപ്പിട്ട് കൊടുക്കാനും അതിൻ്റെ കൂടെ വലിക്കാനൊക്കെ പോകുന്നത്. ഒരു വിവരവും ഇല്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ എണ്ണമുണ്ട് അവിടെ. പണ്ട് മത്തായി സാർ ഉണ്ടായിരുന്നു, കുറച്ച് വിവരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അയാളാണെങ്കിൽ ലോക കൂടോത്രത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം എന്ത് ചെയ്തു, ഭ്രാന്ത് വന്ന് അപ്പുറത്തെ വീട്ടിലെ കാപ്പിത്താള് പൊടിപ്പിക്കാനും ഇപ്പുറത്തെ വീട്ടിലെ കാപ്പി പറിക്കാനും ഒക്കെ പോയി ഭ്രാന്ത് പിടിച്ചിട്ട്. അയാൾ മരിച്ച്. അയാളെ മോൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ വട്ട പോരാൻ വേണ്ടി നിന്നു. അവിടെ ഭയങ്കരമായ വഴി പ്രശ്നം നടന്നു. മത്തായി സാറ് എഴുതി കൊടുത്ത വഴി എന്ത് ചെയ്തു, ഭയങ്കരമായ പ്രശ്നം നടന്നു. അവിടെ കേസായി, വഴക്കായി, അത് കോടതിയിലാണുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുക, എന്നിട്ട് എന്നെ നന്നാക്കാനായിട്ട് ഇറങ്ങുക. നിങ്ങൾ ആരും എന്നെ എൻ്റെ അടുത്ത് നന്നാക്കാനോ എനിക്കിട്ടെതിരെ ഒപ്പിടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരുവിധ ബാധകവും ഇല്ല. എനിക്ക് നിങ്ങളോട് ആരോടും താല്പര്യവും ഇല്ല. നിങ്ങളുടെ ഒന്നും വീട്ടിൽ ഞാൻ അരിക്കോ പൈസയ്ക്കോ ആയിട്ട് ഞാൻ വന്നിട്ടും ഇല്ല. മനസ്സിലായി? പിന്നെ നിങ്ങൾ എന്ത് വകയിലാണ് എനിക്കെതിരെ ഒപ്പിട്ട് കൊടുത്തത് മേരി പറയുന്നത് കേട്ട്? മേരി ഇനി ആരെയും അടുത്തുള്ളവരെ ആരെങ്കിലും കൊന്നിട്ട് അല്ലെ വല്ലവരുടെ കൂടെ കയറി കിടന്നിട്ട് അവനെയും കൊന്നിട്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമോ? അതുകൊണ്ട് ബുദ്ധി വിവരം ഇല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ തൂങ്ങും. ഞാനൊരു പരാതി നിങ്ങൾക്കെതിരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അവിടെ വരേണ്ടി വരും. സ്റ്റേഷനിൽ നിങ്ങളുടെയൊക്കെ പേരും വെച്ച് ഞാനൊരു പരാതി അങ്ങോട്ട് തന്നാൽ നിങ്ങളൊക്കെ അവിടെ വരേണ്ടി വരും സ്റ്റേഷൻ്റെ അകത്ത്. മനസ്സിലായോ? ഇനി പടിഞ്ഞാറത്തറ സ്റ്റേഷൻ മാത്രമല്ല, മനുഷ്യാവകാശം, വിവരാവകാശം, കഥയല്ല ജീവിതം, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടെന്ന്. ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ജനങ്ങൾക്കെതിരെ ചെയ്യുമ്പോൾ അതിനെയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ യൂട്യൂബിലും വാർത്തയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? മനസ്സിലായി? അതുകൊണ്ട് കൂടുതൽ ചട്ടവും നാടകവും ഒന്നും എടുക്കരുത്. നിങ്ങളൊക്കെ അവിടെ എന്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മരണസമയത്ത് എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നും എല്ലാം എനിക്ക് എന്ത് ചെയ്തു, വിളിച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുമുണ്ട്, ഇൻഫർമേഷൻ അറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പാപ്പനെയും രാജേഷിനെയും വിചാരിച്ചിട്ടൊന്നും ആരും എന്ത് ചെയ്യണ്ട, കുടുംബത്ത് കയറി കളിക്കണ്ട. പിന്നെ നിൻ്റെ ഒരു, അതായത് ഈ കളിക്കുന്നവൻ്റെ ഒരു പെങ്ങളെ തിരുവനന്തപുരത്ത് കെട്ടിച്ചിട്ടുണ്ടല്ലോ ജ്യോതിനെ, അവൻ്റെ ഒരു ക്രിമിനൽ ഗുണ്ടയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആറ്റാൽ പൊങ്കാലയ്ക്ക് എന്ത് ചെയ്ത് നല്ലോണം ആമ്പിള്ളേർ കയറി കഴുത്തിനിട്ട് വെട്ടിയിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്, അതായത് കഴുത്ത് പെടലി വേദനയായിട്ട് കോളർ ഇട്ടതാണ്. ആറ്റാൽ പൊങ്കാലയ്ക്ക് ആമ്പിള്ളേർ കയറി വെട്ടി. ഒരു ഗുണ്ടയുടെ കൂടെയാണ് അവൻ്റെ പെങ്ങൾ പോയി താമസിക്കണേ. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പണമാണ് എന്ത് ചെയ്യുന്ന പണവും കൊടുത്തിട്ടാണ് ഇവിടെ അവനൊരു വീട് വെച്ചിരിക്കുന്നത്. അവളന്നങ്ങനെ ഇറങ്ങിപ്പോയത് കൊണ്ട് അമ്പലത്തിലെ ആണേലും പിന്നെ പൈസ കൊണ്ടല്ലേ ഒരു വീട് വെച്ച് അവിടെ നിങ്ങളെല്ലാവരും താമസിക്കണേ അല്ലേ. പിന്നെ എന്തിനാ എനിക്കെതിരെ ഒപ്പിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തൊരു യോഗ്യത? എനിക്കെതിരെ ഒപ്പിടാൻ നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യത? നിങ്ങൾ വിചാരിച്ചു ഞാനിതൊന്നും അറിയില്ല എന്ന്. അളയിലിരിക്കുന്ന മാളത്തിലിരിക്കുന്ന അളയിലിരിക്കുന്ന വേറെ മാളത്തിൽ കുറേ പാമ്പുകളുണ്ടോ? വലിയ മാളത്തിലിരിക്കുന്ന പാമ്പ് അങ്ങോട്ട് തലപൊക്കി ഇറങ്ങിയാലും ബാക്കിയിരിക്കുന്ന അളയിലിരിക്കുന്ന പാമ്പുകളെല്ലാം പല സ്വഭാവമാണ്. അപ്പോൾ ഇതിൽ സത്യസന്ധതയുള്ള പാമ്പുകളും കാണും, ബുദ്ധിയുള്ള പാമ്പുകളും കാണും, എല്ലാം ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു തന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പാപ്പനെയും രാജേഷിനെയും പിന്നെ മേരി ആൻറ്റീനെയും ഒന്നും നന്നാക്കാൻ ഇറങ്ങരുത്. മേരി ആൻറ്റീനെ നന്നാക്കി നന്നാക്കി മേരി ആൻറ്റീൻ്റെ കൂടെ പോയി കിടക്കുകയും ചെയ്യരുത്. മനസ്സിലായോ അവിടെ പറഞ്ഞത്? അപ്പാപ്പനെയും രാജേഷിനെയും ഓർത്തിട്ടാണ്. അപ്പാപ്പൻ്റെ കയ്യിൽ നിന്നും ആവശ്യത്തിന് വീഡിയോ മുറുക്കാനൊക്കെ കിട്ടും പൈസ കൊടുക്കാതെ. ആങ്ങള, എൻ്റെ ആങ്ങള വന്നപ്പോൾ അവനെയും പറ്റിച്ച് നല്ലോണം തിന്ന് കുടിച്ച്
പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ വീട്ടിൽ നിൽക്കുമ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ പോലും ഇവൻ എന്നോട് പോലും അനുവാദം ചോദിക്കുന്നത് പെരക്കകത്തോട്ട് കയറിയിട്ട് അവൻ്റെ മുറിയിലിരിക്കുന്ന സിഗരറ്റോ കാര്യങ്ങളോ എടുത്ത് ഇവന് ഓസിന് വലിച്ചിട്ട് പോകും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവൻ കുറേ നാളായി കുടുംബം നശിപ്പിക്കാനായിട്ട് കയറി നടക്കണം, മനസ്സിലായോ? എന്നിട്ട് ഞാനും എൻ്റെ ഭർത്താവും വന്നപ്പോൾ മേരി പറയുന്നതായിട്ട് കാർക്കിച്ച് തുപ്പിയിരിക്കണം. മേരി പറഞ്ഞാൽ നീ എന്തും ചെയ്യുമോ? മേരി കണ്ടി ചേടാൻ പറഞ്ഞാൽ നീ ചാടുമോ? മേരി കാർക്കിച്ച് തുപ്പാൻ പറഞ്ഞ ഉടനെ നീ തുപ്പല എങ്കിൽ നീ ഒന്ന് തുപ്പിക്കാണ്. പെണ്ണും കെട്ടാതെ എല്ലാ പെണ്ണുങ്ങളെ കൂടെ കയറി കിടന്ന് പ്രായമുള്ളതിൻ്റെ പ്രായമല്ലാത്തവരുടെയൊക്കെ കൂടെ കയറി കിടന്ന് അങ്ങനെ അങ്ങ് നടക്കുകയാണ്. പേര് പൂട്ടുന്ന കാളയെ പോലെ രണ്ടെണ്ണം കല്യാണം കഴിക്കാതെ നിപ്പുണ്ട്. ആ ഒരെണ്ണം തിരുവനന്തപുരത്ത് കിടപ്പുണ്ട്, ശ്രീകണ്ഠേശ്വര അമ്പലത്തിനകത്ത്. അവിടുത്തെ തിരുവനന്തപുരം കാര്യം പറയണത് എന്താണെന്നറിയോ? വെറും ഒരു മൊടയാണെന്ന്. അവൻ്റെ അളിയൻ ലുട്ടാപ്പി സതീശൻ്റെ അളിയൻ വെറും മൊടയാണെന്നാണ് ആളുകൾ പറയണത്. ആറ്റാൽ പൊങ്കാലയ്ക്ക് വെട്ടി ലുട്ടാപ്പി സതീശനെ. ഇവനെയും വെട്ടു ആളുകൾ ആമ്പിള്ളേരെ അവിടെ ഇട്ട്. ഇവനൊക്കെ ഇവിടെ കിടന്ന് കളിക്കാനേ പറ്റുള്ളൂ. തിരുവനന്തപുരം ഒന്നും പോയി കളിക്കാനൊന്നും നടക്കുന്ന കാര്യമാണല്ലോ. തിരുവനന്തപുരം കളിക്കാൻ പറ്റൂ? തിരുവനന്തപുരംകാരുടെ അടുത്ത് പോയി കളിച്ച വിവരം അറിയും. ഞാൻ 6-7 വർഷം ഞാൻ താമസിച്ചാണ് തിരുവനന്തപുരം. 7-ൽ കൂടുതലും ഞാൻ താമസിച്ചിട്ടുണ്ട് തിരുവനന്തപുരം. തിരുവനന്തപുരം പോയി ഒരാൾ PhD എടുത്താലുണ്ടല്ലോ ഈ ലോകത്തിൽ എവിടെയും പോയി ജീവിക്കാം, മനസ്സിലായി? ഞാനൊക്കെ മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിച്ചു വന്നിട്ടുണ്ട്. ഇന്നും നമുക്കൊരു മാന്യതയുണ്ട്. അപ്പോൾ ഇവനൊക്കെ എന്താണെന്നറിയാം, ഇവൻ്റെയൊക്കെ ചരിത്രം ആരും അറിയില്ല. ഭയങ്കര മാന്യതയാണ്. ഉണ്ടയ്ക്കാണ് കല്യാണം കഴിച്ചത്. ഇനി കല്യാണം കഴിച്ചിട്ട് വന്ന് കടന്നത് എവിടെയാണ്? ഉണ്ടയും കുണ്ടിയൊക്കെ എൻ്റെ വീട്ടിനകത്ത് ആദ്യ രാത്രി. അതിൽ റോട്ടിൽ പോയി കിടക്കത്തില്ലായിരുന്നോ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പറമ്പുണ്ടായിരുന്നല്ലോ. അവിടെ ഒരു പായം വിരിച്ച് കിടന്നാലും അന്തസ്സം ഉണ്ടായിരുന്നല്ലോ. എൻ്റെ പെരക്കകത്തോട്ട് വന്നിട്ട് ഹണിമൂൺ ആഘോഷിക്കാനും കോപ്പുണ്ടാക്കാനൊക്കെ വന്നത്, അത് വിവരമില്ലാത്ത ഒരാങ്ങളെയുണ്ട്. എന്തിനും ഏതിനും പൊട്ടനെ പോലെ പോയി ചെയ്ത് നിന്ന് കൊടുക്കണം. ഇപ്പം എങ്ങനെയുണ്ട് അവസാനം? തന്തേക്കൊന്ന കൊലപാതകം എന്നുള്ള പേരും വന്നില്ലേ? ഇനി ഇതിലപ്പുറം പേര് വേണോ? കട്ട് ചെയ്യണ്ട. അപ്പോ ഇതെല്ലാമാണ് കേൾക്കുന്നത്. എന്ത് മോശമായിട്ടാണ്. മനുഷ്യനൊരു നാടൻ ബഹുമാനം ഉണ്ടല്ലോ, അതുപോലും ഇല്ല. ശരിക്കും നാണക്കേടാണ്. എൻ്റെ ആളുകളൊക്കെ അറിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നാണോ വിവാഹം കഴിച്ചേക്കണെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. കാരണം എൻ്റെ വീട്ടുകാർക്ക് ഇവരെക്കുറിച്ച് നല്ലൊരു ധാരണയായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരിമാർക്കൊക്കെ അറിയാം ഇവളുടെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയാണ്. ചുരുക്കം ചില സുഹൃത്തുക്കൾക്കും അറിയാം. എന്താ ചെയ്യുക, വിധി അനുഭവിക്കുക അല്ലേ? പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാലേ, നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. എന്താണെന്ന, ഇനിയുള്ള കാലമെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണം. ആരും ഇല്ല അനാഥമായി. കാരണം ഉണ്ടായ ആൾ മരിച്ചു, മകൻ്റെ ജീവിതം ഇങ്ങനെ. പിന്നെ മകള് ഒരിക്കലും ഏത് ദുഃഖമായിട്ടോ പട്ടിണി കിടന്നോ അല്ലെങ്കിൽ ഉടുക്കാനില്ലാണ്ടോ ഒന്നും ജീവിക്കില്ല. കാരണം ഞാൻ അന്തസ്സായിട്ട് തന്നെയാണ് എൻ്റെ ഭാര്യനെ ഞാൻ നോക്കണത്. ഒരു കുറവില്ല, എല്ലാത്തിനും ഹാപ്പിയായി. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റേതായ കാര്യങ്ങളായിട്ട് നീങ്ങുന്നുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാര്യനെ ഞാൻ പട്ടിണിക്കിടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവളുള്ള കാര്യം നോക്കി ജീവിക്കും. അവൾക്ക് വരുന്ന എതിർപ്പുകളെ ഞാൻ ക്ലിയർ ചെയ്ത് സമാധാനത്തിൽ ഞാൻ വിടും. അത് ഞങ്ങളുടെ ജീവിതമാണത്. പക്ഷേ ഒരു അമ്മ കൊടുക്കേണ്ട ഒരു സ്നേഹവും സമാധാനവും, അപ്പൊ ഒരു അമ്മ എന്നുള്ള ഒരു മൈൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്നേഹ സമാധാനമുണ്ട്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി മര്യാദയോടുകൂടി ജീവിച്ചു പോവുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക,
അവസാന കാലം ഒരു കപ്പ് വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ ഈശ്വരൻ ഉറപ്പായിട്ടും നിങ്ങളെ കൈവിടില്ല. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടെ വെച്ച് ആ ബൈബിളൊക്കെ എടുത്ത് സത്യം ചെയ്യാൻ പോയത് നിങ്ങൾ സത്യം ചെയ്തില്ല ഒരു കാരണത്തിൽ, മറന്നു പോകരുത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിലിരിക്കുന്ന, അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്, ഒരു പവറുണ്ട്, ആ ശക്തി നിങ്ങളെ വെറുതെ വിടില്ല. ഒന്ന്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അന്ത്യവിശ്രമം ഉണ്ടാകും. ഇല്ലെങ്കിൽ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ തെറ്റിന് പ്രപഞ്ചം, ഈശ്വരൻ തരുന്ന ഈ ശക്തി തരുന്ന ആ ശിക്ഷ അത് അനുഭവിച്ചേ തീരൂ. ഇത് പ്രപഞ്ച സിദ്ധാന്തമാണ്, സിദ്ധാന്തം പ്രപഞ്ചത്തിൻ്റെ സിദ്ധാന്തമാണ്, ശക്തിയാണ്. അത് ഒരിക്കലും മിസ്സാവില്ല. എത്ര നാൾ ഒളിപ്പിച്ചു വെച്ചാലും ഒരു നാൾ പുറത്തു വരും, പുറത്തു വന്നേ മതിയാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.